ശബശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേലിന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഈ ഏകദിന ധ്യാനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിത് ഏകദിന ധ്യാനമായിട്ടാണ് നടത്തുന്നത്. ഒരു ധ്യാനത്തിൽ നമ്മൾ ഒരാഴ്ച സംബന്ധിക്കുമ്പം സാധാരണ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ആത്മീയ അവസരങ്ങളും സഹായങ്ങളുമെല്ലാം ഈ ചുരുങ്ങിയ മണിക്കൂറുകളിൽ നമ്മൾ വളരെ തീഷ്ണതയോടുകൂടെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഏതാണ്ട് 2 മണി 2:30 വരെയൊക്കെ സമയം ആകുമായിരിക്കും. നമ്മൾ ശുശ്രൂഷ പൂർത്തിയാകുമ്പോൾ ഇതൊരൊറ്റ ശുശ്രൂഷയാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ആരും മുതൽ അവസാനം വരെ പങ്കെടുക്കേണ്ട നിർബന്ധമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പറയുന്നതും. ഇപ്പം നമ്മൾ സംസാരിക്കുന്നവരുടെ പേഴ്സണൽ കൗൺസിലിംഗ് എടുക്കുന്നവർ അത് എത്രയും വേഗം പൂർത്തിയാക്കിയിട്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കാനായിട്ട് കടന്നു വരണം. നമ്മുടെ ശുശ്രൂഷയിൽ ഇടയ്ക്ക് ഇടവേളയില്ല. പരമാവധി നമുക്ക് തീക്ഷ്ണമായിട്ട് ശുശ്രൂഷയിൽ ഉള്ളു ചേർക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ക്രമം പൊതുവായിട്ട് സംബന്ധിക്കുന്നവർക്കറിയാം. ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പെട്ടെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ആരംഭത്തിൽ ചെയ്യുന്നത് ഒരു അനുതാപ ശുശ്രൂഷയാണ്. നിങ്ങൾ പലരും ഈ ദിവസങ്ങൾ കുമ്പസാരിച്ചവരാണെന്ന് എനിക്കറിയാം. ഇന്ന് കുമ്പസാരിച്ചവർ കുറേയേറെ പേരുണ്ട്. നമ്മളെങ്കിലും ഈ ശുശ്രൂഷ നമ്മൾ ഓൺലൈനായിട്ടും കൂടെ ലൈവ് സ്ട്രീമിങ് പോകുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സമയത്ത് തന്നെയും തുടർന്നുള്ള അവസരങ്ങളിലും ഈ ശുശ്രൂഷ അനേകർ സംബന്ധിക്കുന്നുണ്ട്. അവർ പലരും കുമ്പസാരക്കൂട്ടിൽ അണയാനൊക്കെയുള്ള സാഹചര്യം ഇല്ലാത്തവരാണ്. അതുകൊണ്ടും കൂടെയാണ് ഒരു അനുതാപ ശുശ്രൂഷ. അനുദപിക്കുക എന്ന് പറയുന്ന ഒരിക്കലും അധികമാവുകയില്ല. നമ്മുടെ കുറവുകളെക്കുറിച്ച് ബോധ്യമെടുത്ത് തമ്മിലെ കരുണയിലേക്ക് അവയപ്പിച്ച് കൊടുത്ത് തിരുരക്തത്തെ കഴുകപ്പെടുന്ന അനുഭവമാണല്ലോ പാപമോചനം അനുതാപ ശുശ്രൂഷയുടെ നമുക്ക് ദൈവം ഒരുക്കി തരുന്നത്. അവിടെ നമ്മൾ ഒരുമിച്ചൊരു ലളിതമായ അനുതാപ ശുശ്രൂഷ ആരംഭത്തിൽ നടത്തും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾ അടുത്താരി സമർപ്പിക്കുകയാണ്. നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വിഷമങ്ങളും പ്രത്യേകിച്ചും വിടുതൽ ആവശ്യമുള്ള മേഖലകൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ഇവിടെ സാമ്പത്തിക മേഖല, മറ്റ് പല മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കെട്ടപ്പെട്ട അവസ്ഥ, തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, മറ്റുള്ളവരുടെ ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ശുദ്ധ പ്രയോഗങ്ങൾ അങ്ങനെയുള്ളതിൻ്റെ ഉപദ്രവങ്ങൾ, അല്ലെങ്കിൽ വീടും പറമ്പുമായി ബന്ധപ്പെട്ട് നാളുകളായിട്ട് ഇങ്ങനെ ഒരു പുരോഗതി ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ നിസ്സഹായതപ്പെട്ട് ഉഴലുന്ന അവസ്ഥ, എന്തെങ്കിലും ആകട്ടെ, നമ്മൾ ഒരു ഭാഗത്തിൻ്റെയും നിയോഗ മേഖലകൾ അങ്ങനെ വിടുതൽ വേണ്ട തലങ്ങളായിരിക്കും. കാരണം പലരും ആ രീതിയിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ശുശ്രൂഷ ആ ഒരു മേഖല പ്രത്യേക ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും നിയോഗത്തിൻ്റെ മേഖലകൾ അച്ഛൻ്റെ പക്കൽ വന്ന് പേഴ്സണലായിട്ട് പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കുകയല്ലാത്തത് കൊണ്ട് അത് നിങ്ങൾ എഴുതി കൊണ്ടുവരാനായിട്ടാണ് നിർദ്ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളതറിഞ്ഞിട്ടുണ്ടാവും, ഇവിടെ വന്നപ്പം ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളങ്ങനെ എഴുതി കയ്യിൽ കടലാസിൽ കരുതിയിരിക്കുന്ന നിയോഗങ്ങൾ ഭർത്താവിനെ കൊണ്ട് സമർപ്പിക്കാനായിട്ടുള്ള അവസരമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പം പുറകോട്ട് ചെന്നാൽ, സ്റ്റാളിൽ ചെന്നാൽ പേപ്പറും പേനയും അവിടെയുണ്ട്. ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ നിയോഗം അവിടെ ഒന്ന് എഴുതുക. നിങ്ങളുടെ പേരും വീട്ടുപേരും ഫോൺ നമ്പരും വേണമെങ്കിൽ എഴുതാം. അച്ഛനത് വായിച്ചിട്ട് എന്തെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം തോന്നിയെങ്കിൽ നിങ്ങളെ വിളിക്കാൻ, അതിൻ്റെ ആവശ്യം അധികമില്ല. നമുക്ക് ഈശ്വര പക്കലേക്കാണ് നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും, നിങ്ങൾ ലൈനായിട്ട് അടുത്ത ആരെങ്കിലേക്ക് വരാൻ ഞാൻ ക്രമീകരിച്ചു, അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ഈ നിയോഗം ഞാൻ വാങ്ങിച്ച് അത് പെട്ടെന്ന് മൗനമായിട്ട് വായിച്ച് അവരുടെ എല്ലാത്തിൻ്റെ മേലിച്ച് കുരിശിൻ്റെ മുദ്ര പതിച്ചിട്ട് നിങ്ങളുടെ നെറ്റിയിലും കുരിശിൻ്റെ അടയാളം പതിച്ചുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഈ വാഗമണ്ണിലേക്ക് കടന്നു വന്നു, ഈ വിശുദ്ധ അൾത്താരിക്ക് ചുറ്റുമായിരിക്കുമ്പോൾ ഈ അൾത്താരിയെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയ അധികാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ തുറന്നു വെക്കുകയാണ്. വിടുതൽ മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അധികാരത്തോടുകൂടെ ആജ്ഞാപിക്കുക എന്ന് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ സ്കേവായുടെ പുത്രന്മാർ 7 പേര് പിശാചികളെ ബഹിഷ്കരിക്കാൻ പൗലോസ് അപ്പസ്തോലൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് പരിശ്രമിക്കുന്ന ഒരു രംഗം നമ്മൾ വായിക്കുന്നുണ്ട്.
അവര് പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു പറഞ്ഞപ്പോൾ ആ ആൾക്കാരിലുള്ള അശുദ്ധാത്മാവ് പുറത്തിറങ്ങി ഇവരെ ആക്രമിച്ചുവെന്നാണ്. നീ ആരാ ഞങ്ങളോട് ഇത് പറയാൻ? ഈശോയെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ അറിയാം, പക്ഷെ നിങ്ങളാരാ? അധികാരമില്ല. അതുകൊണ്ടാണ് ഈശോ അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തു പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ തന്നെ മർക്കോസ് 3 നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനും വേണ്ടി 12 പേരെ വിളിച്ചു. പിന്നെ മർക്കോസ് 6 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ 12 പേരെ വിളിച്ച് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവരധികാരവുമായിട്ട് പുറപ്പെട്ട് ചെന്നിട്ട് അനേക അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തു. ഈശോ അധികാരപ്പെടുത്തി അയച്ച 72 പേര് തിരിച്ചു വരുന്ന രംഗം ലൂക്കാ 10 വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. സന്തോഷത്തോടെ 72 പേരുടെയും ശുശ്രൂഷ 100% വിജയമായിരുന്നു. സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പൊ ഇവിടെ ഒരു അധികാരപ്പെടുത്തലുണ്ട് ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ അധികാരത്തിൽ. ആ അധികാരം ഈശോ അപ്പസ്തോലന്മാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സഭയിൽ പൗരോഹിത്യ കയ്യൊപ്പിലൂടെ കൈമാറ്റപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയും കൂടിയാണ് ഇവിടെ. അപ്പം അങ്ങനെയുള്ള അധികാരത്തിൻ്റെ ആ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും നമ്മൾ ചേർത്ത് വെക്കണം, അത് നമ്മൾ സ്വീകരിക്കണം. ഒരു ഇടവക വികാരിക്ക് ഇടവകയിലെ ആൾക്കാരുടെ മേൽ അധികാരമുണ്ട്. ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന വ്യക്തിക്ക് ആ ധ്യാനകേന്ദ്രത്തിൽ കടന്നു വരുന്ന വ്യക്തികളുടെ മേൽ അധികാരമുണ്ട്. സഭയിൽ ആധികാരികമായിട്ട് നൽകപ്പെടുന്ന അധികാരം, ഒരു രൂപതാധിഷ്ഠ രൂപതയിലുള്ള എല്ലാവരുടെയും അധികാരമുണ്ട്. ഒരു കുടുംബനാഥന് ആ കുടുംബത്തിൻ്റെ മേൽ അധികാരമുണ്ട്, ദൈവദത്തമായ അധികാരമുണ്ട്. അവിടെ നിങ്ങൾ കുടുംബനാഥന് കുടുംബനാഥയൊക്കെ ആയിരിക്കുന്നവർ മക്കളുടെ മേൽ അധികാരത്തോടെ തിന്മയെ ബഹിഷ്കരിച്ച് ശാസിച്ചും കൊണ്ട് പതിവായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് പല ബന്ധനങ്ങളും അസ്വസ്ഥതയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് അധികാരത്തോടെ അവയെ ആ തിന്മയെ ശാസിച്ച് ബഹിഷ്കരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള വചനബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഈശോയുടെ നാമത്തിൽ അപ്പൻ്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ അധികാരത്തിൽ, അല്ലെങ്കിൽ ഈശോയുടെ നാമത്തിൽ മാതാപിതാക്കളുടെ അധികാരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എൻ്റെ കുഞ്ഞിൽ നിന്നും ഇന്ന 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 കെട്ടുകൾ വിട്ടുപോകട്ടെ, മാറിപ്പോകട്ടെ, ദൂരെ പോകട്ടെ എന്ന് ഒരപ്പനും അമ്മയും ഈശോയുടെ നാമത്തിൽ ആ അധികാരത്തിൽ പറഞ്ഞാൽ പറഞ്ഞതാ. പ്രത്യേകിച്ചും മൈനറായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അവർ കേൾക്കേ അങ്ങനെ നിർബന്ധമില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണുന്നതായ പല അസ്വസ്ഥതകളുടെയൊക്കെ മേഖല കണ്ട് ഭാരപ്പെട്ട് നടക്കാതെ എല്ലാ ദിവസവും ഈ രീതിയിലൊന്നും മൗനമായിട്ടെങ്കിലും ഒന്ന് അവരുടെ തല കൈവച്ചോ ഡോറയും കിടക്കുമ്പോഴാണ് മതി, അല്ല അവരെ പറഞ്ഞാൽ തിരിയുമെങ്കിലും അവരെ മുട്ടു നിർത്തിയിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ബന്ധനങ്ങളുടെ പേര് അവർ കേൾക്കെ പറയേണ്ട, വിവേകമല്ലായിരിക്കും, മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് പതിവായിട്ട് പ്രാർത്ഥിച്ച് മാറ്റം ഉണ്ടാവും. ഈശോയുടെ നാമത്തിലാണ് അപ്പൻ്റെ അമ്മയുടെ അധികാരത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പനും അമ്മയും ഒരുമിച്ച് ഒരു ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഇരട്ടി അഭിഷേകമാണ്, ഇത് ചെയ്യണം. അതിന് അപ്പുറത്തുള്ള ഒരു അധികാര പ്രയോഗം സ്വീകരിക്കാനാണ് നമ്മൾ സഭയുടെ ശുശ്രൂഷാ വേദിയിൽ കടന്നു വരുന്നത്. ഇത് നമുക്കറിയാം, പാലാരൂപതയുടെ ഔപചാരികമായ ശുശ്രൂഷാ കേന്ദ്രമാണിത്. അവിടെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ കടന്നു വരുമ്പം പാലാരൂപതാധ്യക്ഷനിൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരം, പൗരോഹിത്യം വഴി എനിക്ക് കിട്ടിയ അധികാരം, അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ്. അത് ഈശ്വര മുമ്പിലേക്ക് നമ്മൾ വരുന്നത്. അത് നമ്മൾ എടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. അതാണ് ഞാൻ ഈ നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് നിങ്ങളെ സ്വീകരിക്കുന്നത്, നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ കുരിശിൻ്റെ അടയാളം വരച്ചിട്ട് ഞാനത് മേടിച്ചിട്ട് അടുത്താരെ വെക്കുന്നത്. നിങ്ങൾ വന്ന് നിന്ന് ആ കുരിശിൻ്റെ മുദ്ര സ്വീകരിക്കുമ്പം നിങ്ങളിലേക്ക് അത് നിങ്ങൾ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂദാസ് അറിയാത്ത 3 ഈശ്വര കൂടെ നടന്നിട്ടും സ്വീകരിക്കാൻ തയ്യാറായില്ല. യൂദാസിനെ കുറിച്ച് പറഞ്ഞറിയാവല്ലോ, യോഹന്നാൻ 6 നിങ്ങൾ വിശ്വസിക്കാത്തവരായിട്ട് ചിലരുണ്ട്, കൂടെ നടന്നിട്ട് യൂദാസ് പെറുപിറുത്തോണ്ട് നടന്നു, ഇവരെന്നായി പറയുന്നേ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും. അങ്ങനെ ഉള്ളടച്ചു യൂദാസ് അറിയാത്ത, 3 കൂടെ നടന്നു. അവസാനം അന്ത്യത്താഴത്തിന് ഈശോയ്ക്ക് ഒപ്പം ഇരിക്കുമ്പോൾ സാത്താൻ അവിടെ കയറി വന്ന് യൂദാസ് പ്രവേശിച്ചു എന്ന് വചനം പറയുന്നു. ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാത്താൻ കയറി, സാത്താനെ യൂദാസ് സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, നീ ചെയ്യാതിരിക്കുന്ന വേഗം ചെയ്തു. സാത്താനെ ഇറക്കി വിട്ടില്ല യൂദാസിൽ നിന്ന്. കാരണം എന്താ? യൂദാസ് അത് ആഗ്രഹിച്ചില്ല, ഈശോയെ സ്വീകരിച്ചില്ല. സാത്താൻ യൂദാസിനെ കൊണ്ട് പോയി ഈശോയുടെ അടുക്കൽ നിന്നും. അപ്പൊ നമ്മൾ അടുത്താരുടെ അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. ഈശോ 2 പ്രസംഗിക്കാൻ അയക്കുമ്പോൾ പറയുന്നില്ലേ,
ഒരു വീട്ടിൽ ചെല്ലുമ്പം സമാധാനം ആശംസിക്കുക. സമാധാനത്തിന് പ്രിയമുള്ളവരായി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആശംസിക്കുന്ന സമാധാനം അവരിൽ കുടികൊള്ളും. കുടികൊള്ളുക എന്ന് വെച്ചാൽ കുടി വീടാണ്, അവിടെ വസിക്കും. അപ്പൊ ഈ രണ്ട് അപ്പസ്തോലന്മാർ ഈശോ അധികാരപ്പെടുത്തി അയച്ചത് കൊണ്ടാ ചെന്ന് കയറിട്ട് ഈ വീടിന് സമാധാനം എന്ന് പറയുമ്പോൾ അമ്മേൻ വാ കയറുവാ എന്ന് പറഞ്ഞാൽ ആ കുടുംബനാഥന്റെ വീട്ടിൽ ആ കുടുംബനാഥന്റെ വീട്ടിൽ സമാധാനം വസിക്കുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുർബാനക്കിടയിലൊക്കെ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ തള്ളിക്കളയുന്നതല്ല, സ്വീകരിച്ചിട്ട് നമുക്കറിയാം സമാധാനം നൽകുമ്പോൾ സഭ പറയുന്നുണ്ട് നമ്മുടെ കുരിശിനടയാളം വരയ്ക്കണം, ഇങ്ങനെ നമ്മുടെ മേലെ മുദ്ര പതിക്കണം. നമ്മൾ എടുത്തു കഴിഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ചച്ചനെ ആശംസിക്കണം അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ, അല്ലെങ്കിൽ ആമേൻ പറയുന്നു. അതിനർത്ഥം തന്നെ ആ ആശംസിച്ച അനുഗ്രഹം എന്നിലേക്ക് പോരട്ടെ, എന്നെ കുടികൊള്ളട്ടെ എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയ്ക്കിടയിൽ വിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ഞാൻ അനേകം പ്രാവശ്യം നിങ്ങളുടെ മേൽ സമാധാനം ആശംസിക്കും, സ്നേഹം ആശംസിക്കും, വിടുതൽ ആശംസിക്കും, കൃപകൾ ആശംസിക്കും, രോഗശാന്തി ആശംസിക്കും. അങ്ങനെ വിശുദ്ധാത്മാവ് എന്തെല്ലാം പ്രേരിപ്പിക്കുന്നുവോ അതെല്ലാം പറഞ്ഞു പറഞ്ഞ് ആൾക്കാർ നിന്നുകൊണ്ട് ഇങ്ങനെ ആശംസിക്കും, പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും. അപ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ അമ്മേൻ 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 അമ്മേൻ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, എന്നെ നിറയട്ടെ, അതെനിക്ക് കിട്ടട്ടെ, എന്നെ വസിക്കട്ടെ, ഇത് ഉള്ളുകൊണ്ടെടുക്കണം. അങ്ങനെ ആർത്തിയോടെ ചാടിപ്പിടിക്കണം. മിഠായി വർക്ക് മത്സരം നടന്ന് കാണാൻ മേലെ കുഞ്ഞുങ്ങളെല്ലാം ചുറ്റി നിർത്തിട്ട് മിഠായി വാരി അറിയുമ്പം പിള്ളേരെന്നാണിക്കും കൈ കെട്ടി നിൽക്കുമോ, ഇല്ല, ചാടി വീണവർ പെറുക്കും. ആര് തീക്ഷണതരെ പെറുക്കുന്നു അവിടെ ഒരു ഒത്തിരി മിഠായി കാണും. എല്ലാം കണ്ടോണ്ട് ഇങ്ങനെ നോക്കി നിന്നാലോ ഒരു കൊച്ച് പലതും കാണുമോ, അവൻ്റെ കയ്യിൽ ഒന്നും കാണുകയല്ല. എന്തോ ഒരു മിഠായി വാരി എറിഞ്ഞാലും കൈ കെട്ടി നിൽക്കുന്ന കൊച്ചിന് ഒരു മിഠായും കിട്ടിയല്ല എന്ന് പറഞ്ഞ പോലെ അനുഗ്രഹം ഇങ്ങനെ വാരി എറിയപ്പെടുന്ന അവസരമാണ് ശുശ്രൂഷ. ഇപ്പോഴത്തേക്ക് വേഷ്താരമാർ കാതോർത്ത് ഇങ്ങനെ എന്ന് പറയുമ്പോൾ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധയോടെ നിന്നിട്ട് ആർത്തിയോടെ എടുക്കണം. ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ പലപ്പോഴും ധ്യാനത്തിൽ പറയാനുള്ള കാര്യമുണ്ട്, നമ്മുടെ വട്ടായരച്ചൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. വട്ടായരച്ചൻ പലരും പറയുന്നത് കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഈ പാലക്കാട് സഖ്യവൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കൊച്ചുമാത്തൂച്ചൻ പാലക്കാട് ഒരു കൺവെൻഷന് വന്നപ്പം ഒരു സന്ദേശം പറഞ്ഞത്രേ, ഈ രൂപതേരെ ഒരു വൈദികനെ ദൈവം പ്രത്യേക കുറവ് കൊടുത്ത് ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രഖ്യാപനം കൊച്ചുമാത്തൂച്ചൻ നടത്തി. ആരാന്നറിയത്തില്ല, കുറേ അച്ഛന്മാരുള്ളത് കേട്ടു. ആ സമയത്ത് വട്ടാരച്ചിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് തിരവിളിക്കാൻ മറ്റായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛന്മാരെല്ലാം വിശ്രമത്തിൻ്റെ സമയത്ത് അച്ഛന്മാർ വട്ടം കൂടി എവിടെയോ ഭക്ഷണം കഴിക്കാനൊക്കെ പഠിക്കാനോ പോയി നിൽക്കുമ്പം അവരെല്ലാം ചർച്ചയാണ് ആർക്കായിരിക്കും ഈ കുറവ് കെട്ടാൻ പോകുക. നമ്മുടെ രൂപത്തിൽ അച്ഛൻ പറഞ്ഞല്ലോ, ഏതച്ഛനായിരിക്കും, ആ അച്ഛനായിരിക്കുമോ, ഈ അച്ഛനായിരിക്കും, മറ്റേ അച്ഛനായിരിക്കും, ഇവരെങ്ങനെ അങ്ങോട്ട് ഇവിടെ ആലോചനയാണ്. അപ്പോഴാണ് വട്ടാരച്ചൻ അങ്ങോട്ട് വന്ന് കയറുന്നത്, വേറെ തിരക്കിനടിക്ക് പോയി വന്ന് കയറിയാണ്. അപ്പോൾ ഇത് വർത്തമാനം കേട്ടു, നിങ്ങൾ എന്നാ പറയുന്നേ, ആ താൻ കേട്ടില്ലേ, ഇടൂ കൊച്ചുമാത്തച്ഛൻ പറഞ്ഞു ഇങ്ങനെ കാര്യം, ഒരു വൈദികനെ ദൈവം കുറവ് കൊടുത്ത് ഉയർത്താൻ ആഗ്രഹിക്കുന്നു, ശുശ്രൂഷയെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വട്ടാരച്ചൻ പറയാണ്, ഇത് കേട്ട ക്ഷണം ഒന്ന് കണ്ണെടുത്ത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവെ അത് ഇങ്ങോട്ട് തന്നേര്. അച്ഛൻ പറയും, അങ്ങനെ എനിക്ക് കിട്ടിയത്. നോക്കിയ ബാക്കി അച്ഛന്മാർ ചർച്ചയോട് ചർച്ചയാണ്, ആർക്കായിരിക്കും ആർക്കായിരിക്കും ആർക്കായിരിക്കും. കൂടും ചാരി നിന്നവൻ ആ രണ്ടും കൊണ്ട് പോയെന്ന് പറയുന്ന പോലെ ഈ കയറി വന്ന വട്ടായരച്ചൻ ചാടി പിടിച്ചെടുത്തു. അപ്പൊ തമ്പുരാന്റെ ആ കൃപാവാഗ്ദാനം അവിടെ മുകളിൽ നിൽക്കുകയാണ്. ഏതച്ഛനാ സ്വീകരിക്കുന്ന നോക്കിക്കൊണ്ട് തമ്പുരാൻ വട്ടാരച്ചൻ പറഞ്ഞു, ഇങ്ങോട്ട് തന്നേ കിട്ടി. അനുഗ്രഹം എന്തുമാത്രമാണ് ഓരോ കുർബാനയിലും ശുശ്രൂഷ അവസരത്തിൽ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത്. അളന്നല്ല ദൈവം ആത്മാവിനെ കൊടുക്കുന്നത്. ദൈവത്തിന് അളക്കേണ്ട ആവശ്യമില്ല, പിശിക്കേണ്ട ആവശ്യമില്ല. സമർത്ഥമായി ഒന്ന് കുടിക്കാൻ ദാഹിച്ചു വരുന്ന വ്യക്തിക്ക് ഹൃദയത്തിൽ നിന്ന് അരുവി ഒഴുകാൻ മാത്രം കൊടുക്കുന്ന അല്ലേ യോഹന്നാൻ 7 അരുവി ഒഴുകാൻ മാത്രം കൊടുക്കും. സമൃദ്ധിയാണ്. അപ്പം അത് സ്വീകരിക്കാനുള്ള ഒരുക്കം നമുക്ക് വേണം. ഞാനത് പറഞ്ഞത് നമ്മുടെ കുരിശടയാളം വരച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സ്വീകരിക്കുമ്പം ഞാൻ ഈശോയുടെ ഹൃദയത്തോടെ ഈശോ നൽകിയ അധികാരത്തിലേക്ക് നിങ്ങളെ എടുത്ത് ഞാൻ വെക്കുകയാണ്. ഈ അടുത്താരയിലേക്ക് നിങ്ങളത് സ്വീകരിക്കുക അറിഞ്ഞുകൊണ്ട്. അപ്പം ഈ ശുശ്രൂഷയുടെ മണിക്കൂറിനോട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാം എന്നിലേക്ക് വരട്ടെ, എൻ്റെ നിയോഗ മേഖലകളിലേക്ക് വരട്ടെ. ഇതാണ് എൻ്റെ അർത്ഥം. കടലാസര എഴുതാനായിട്ട് ആർക്കൊരു പറ്റിയാൽ അറിയത്തില്ല എങ്കിലും അവരും കടന്നു വരിക, കുരിശ് വരയ്ക്കാം, മനസ്സോട് തന്നെ സമർപ്പിക്കുക. അപ്പം അങ്ങനെ ഒരു സമർപ്പണം നിയോഗ സമർപ്പണ ശുശ്രൂഷയുണ്ട്. അവിടെ ഇത്രയും പേരുണ്ട്. ഓരോരുത്തരും വന്ന് നിങ്ങളുടെ നിയോഗം ഞാൻ പെട്ടെന്ന് കണ്ണോടിച്ച് വായിച്ച് അങ്ങനെ മനസ്സിലെടുത്ത് ആൾക്കാരെ വെച്ചുകൊണ്ടായിരിക്കും ശുശ്രൂഷ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് ചെയ്യലും ഇതും പ്രധാനപ്പെട്ടതാണ്.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണം വഴി കടന്നു പോയ അനേക വ്യക്തികളുണ്ട്. അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അവരെ നമ്മൾ സഹായിക്കണം. പുണ്യവാന്മാരുടെ ഐക്യം നമുക്കറിയാമല്ലോ, വിജയസഭ, സഹനസഭ, സമരസഭ. നമ്മുടെ സമരസഭയാണ് സ്വർഗത്തിലുള്ള വിജയസഭ. സഹനസഭ ശുദ്ധീകരിച്ചത് കിടക്കുന്നവർ, നമ്മൾ ഒറ്റ കൂട്ടായ്മയാണ്. അതാ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധരുടെ സഹായം നമ്മൾ തേടുന്നുണ്ട്. നമ്മൾ നിയോഗം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ വിശുദ്ധരുടെ ഒത്തിരിയാ പാടും, സർവീസിൻ്റെ ഒത്തിരിയാണ്. അത് നിങ്ങൾ പാടിപ്പാടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ സ്വർഗം മുഴുവൻ്റെ സഹായം അങ്ങനെ തേടുന്നുണ്ട്. ഇനി ശുദ്ധീകരാത്മാക്കളെ നമുക്കൊപ്പം നിർത്തുന്നു. അവർക്ക് ആശ്വാസം കിട്ടട്ടെ. നമ്മളൊരു വലിയ വിരുന്ന് ഒരുക്കി പങ്കെടുക്കുമ്പം നമ്മൾ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കും. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയാൽ കുറച്ച് അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കും. ഇന്നൊരു വലിയ വിരുന്നാണ് ഇവിടെ. നമുക്ക് സമർത്ഥമായിട്ട് തമ്പുരാൻ തരികയാണ്. പങ്കെടുക്കാനായിട്ട് പറ്റാത്തവരായിട്ട് ശുദ്ധീകരാത്മാക്കളുണ്ട്, മരിച്ചു പോയവർ. അവർക്ക് നമ്മൾ കൊടുക്കണം. ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചവരെ സ്നേഹത്തോടെ ക്ഷണിച്ചാൽ, ഈശോ അനുവദിച്ചാൽ അവരിവിടെ വന്ന് ശുശ്രൂഷ സംബന്ധിക്കും. അനേക വിശുദ്ധരുടെ സാക്ഷ്യമാണ്, മരിച്ചവർ കടന്നു വരും. ഈശോ ഉത്ഥാനം ചെയ്ത പല മരിച്ചു കഴിഞ്ഞപ്പം കല്ലറകൾ തുറന്ന് പല വിശുദ്ധരായ വ്യക്തികളും പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെ ചിലരൊക്കെ ശകാരിച്ചു എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ഇബ്രാസ്യാമിയും ഭവിഷ്ഠീനയും ഭദ്രബിയും ഒക്കെ ഒത്തിരി സംഭവം പറയുന്നുണ്ട്. മരിച്ച വ്യക്തികൾ ദൈവം അനുവദിച്ചിട്ട് ശുദ്ധീകര സ്ഥലത്തുനിന്നും വന്ന് പ്രാർത്ഥന ചോദിക്കുന്നത്. ഭദ്രബിയൊക്കെ കുർബാന അർപ്പിക്കാൻ നിൽക്കുമ്പം പറയും, ഇത്രയും പേര് പള്ളി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്രയും പേരല്ല ഇവിടെ ഉള്ളത്. ഈ അങ്കണം നിറയെ ശുദ്ധീകരാത്മാക്കൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ആർത്തിയോടെ ഭക്തിയോടെ ഓരോ ആശീർവാദവും ഓരോ പ്രാർത്ഥനയും ഒപ്പിയെടുത്തുകൊണ്ട് ഭദ്രബിയ പറയുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഏതൊരു ആത്മീയ അനുഭവത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ അനുഭവത്തിൽ, ദൃശ്യരായർ മാത്രമല്ല അദൃശ്യരായവർ നമുക്കൊപ്പം ഉണ്ട്. കുർബാനയിൽ നമ്മൾ പറയലേ, വിശ്വന ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, ഇപ്പം സംഭവിക്കുന്നതിനെ പറ്റി സൂക്ഷിച്ച് ധ്യാനിക്കുവിൻ. മാലാഖാമൻ ഇവിടെ നിൽക്കുന്നു, ക്രോബേ സഹപ്പേന്മാർ ഉറ്റു വീക്ഷിക്കുന്നു, വിഭജിക്കുന്ന വൈദികനെ. അങ്ങനെ മാലാഖാമയുടെ സാന്നിധ്യ വിശുദ്ധ സാന്നിധ്യമല്ല. ആവർത്തിച്ച് പറയുകയല്ലേ, മാ കന്യാമറിയത്തിൻ്റെ തോമാ ശ്രീകാടി യൂസഫിൻ്റെ സ്മരണ ഇവിടെ ഉണ്ടാവട്ടെ, അവരിവിടെ വരട്ടെ എന്നൊക്കെയാണ് അർത്ഥം. ഈശോ താബോർ പ്രാർത്ഥിക്കാൻ പോയി, മൂന്ന് പേരെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈശോ നാല് പേര് പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥനയുടെ ഇടയിൽ മലമുകളിൽ എത്ര പേരുണ്ട്? വേറെ മൂന്ന് പേരും കൂടി ഈശോ കൂടെ ഉണ്ട്, മോശ, ഏലിയ, പിതാവായ ദൈവം. ഏതൊരു പ്രാർത്ഥനയിലും അങ്ങനെയാണ്. നമ്മളിവിടെ 150-200 പേര് വന്നിരിക്കുന്നു. ഈ 150-200 പേർക്കൊപ്പം എത്രയോ അധികം ആൾക്കാർ വേറെ ഇവിടെ വരുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മ നമുക്ക് വിശ്വാസപൂർവ്വം കാണണം. ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ പ്രിയപ്പെട്ട മരിച്ചുപോയവരെ കൂടെ സ്നേഹത്തോടെ ക്ഷണിച്ച് എൻ്റെ അടുത്ത് വന്നിന്നേ നമുക്ക് ഒരുമിച്ച് ചുറ്റി സംബന്ധിക്കാം. ഈശോ അനുവദിക്കുന്ന പോലെ നന്നേ എന്ന് പറഞ്ഞാൽ അവരെ ദൈവം അനുവദിക്കും. ഈശോ അനുവദിക്കും. കാരണം എന്താ? ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി ഈശോ കാത്തു നിൽക്കുക. അവർക്ക് സഹായം കിട്ടുന്ന ഈശോയ്ക്ക് സന്തോഷമാണ്. നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈശോ ഇങ്ങോട്ട് അവരെ വിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് വിളിച്ചു കഴിഞ്ഞോ? ഇപ്പൊ തന്നെ വിളിച്ചവരൊന്ന് കൈപൊക്കാവോ? ശരിയായിരിക്കട്ടെ, താത്തട്ടെ, അവരെല്ലാം വരട്ടെ, അവരെല്ലാം വരട്ടെ. ഇബ്രാഹിമയുടെ മുറിയുടെ വാതക്കൽ ഇങ്ങനെ ഇടിച്ച് തട്ടി മുട്ടി രാത്രി എല്ലാ ശുദ്ധീകരാത്മാക്കളും ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കണേ, 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 ഞങ്ങളെ ഓർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളിവരെ അനുസ്മരിക്കുമ്പം അവരോട് തിങ്ങിക്കൂടി വരും സ്നേഹമുള്ളവർ. അവർക്ക് ആശ്വാസം കൊടുക്കണം. ഒപ്പം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, കർന്നവന്മാർ, നമ്മുടെ വീട് നാടുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ പറമ്പും വീടുമായിട്ട് ബന്ധപ്പെട്ട്, ഓഫീസും ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിച്ച് മരിച്ചു പോയ വ്യക്തികൾ, അവരുടെ ജീവിതത്തിലെ ചില തിന്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതുവഴി നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ആ പറമ്പിലേക്കും വീട്ടിലേക്കും തിന്മയുടെ ഒരു ഒരു സാന്നിധ്യം അവർ ദൗർഭാഗ്യവശാൽ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്, ശേഷിപ്പിച്ചിട്ടുണ്ട്. അൽഫോൻസാമ്മ പറഞ്ഞുകാലത്ത് ജീവിച്ച് മരിച്ച് കടന്നു പോയപ്പം ശേഷിപ്പിച്ചു. എന്താണ് തിരുശേഷിപ്പ്? തിരുശേഷിപ്പ്. അൽഫോൻസാമ്മയുടെ കട്ടിലൊക്കെ വിശുദ്ധി നിറഞ്ഞു. ശേഷിപ്പിച്ചിട്ട് പോയതാ വിശുദ്ധി, ആ മുറിയിൽ, കല്ലറയിൽ, അസ്ഥികളിലെല്ലാം. അത് നമ്മൾ പോയി എടുക്കുകയാണ്. ഇതുപോലെ
പാപത്തിലും അശുദ്ധിയിലും ജീവിച്ചിട്ട് മരിച്ച് കടന്നു പോകുന്ന വ്യക്തികളും ചിലത് ശേഷിപ്പിക്കുന്നുണ്ട്. ഒരു ദുർശേഷം, ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് വല്ലാണ്ട് വരുമ്പോഴാണ് ചില സ്ഥലങ്ങളൊക്കെ ബാധയുള്ള സ്ഥലമാണെന്നൊക്കെ പറയേണ്ടി വരുന്നത്. നമ്മൾ നമ്മുടെ ധ്യാനത്തിൽ ഇതൊക്കെ വിശദമായിട്ട് പങ്കുവെക്കുന്നതാണ്. നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ യൂട്യൂബിൽ കിടപ്പിൻ്റെ ടോക്കുകൾ ഇതേ പേര് വിശദമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു ശ്രദ്ധിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പറയാൻ കാരണം, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ മരിച്ചു പോയ വ്യക്തികൾ, കുടുംബാംഗങ്ങളോ നമ്മുടെ വീട്ടിൽ ആ പറമ്പിൽ ജീവിച്ച് മരിച്ചു പോയവരായിരിക്കാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന പറമ്പിൽ ജീവിച്ച് കടന്നു പോയവർ ചിലപ്പോൾ വല്ലാത്ത അവസ്ഥയിലായിരിക്കും, പാപാവസ്ഥയിൽ, ആത്മഹത്യ, കൊലപാതകം, തിന്മയിൽ മുഴുകി ജീവിച്ച് അവരുടെ വ്യഭിചാരങ്ങൾ, മദ്യപാനം, വഴക്ക് വക്കാനങ്ങൾ, ആഭിചാര കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയവർ അതിൻ്റെ ഒരു ശേഷി പൊടിയിട്ടിട്ടുണ്ട്. അതിനെ മാറ്റിക്കളയാൻ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴിയണം. അപ്പം നമ്മളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട മരിച്ചവർക്കും എല്ലാം വേണ്ടി നമ്മൾ ഈ ശുശ്രൂഷയിൽ കുർബാന അറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുവഴിയായിട്ട് അവരാരെങ്കിലും വഴി തിന്മയ്ക്ക് എന്തെങ്കിലും അവകാശം നമ്മുടെ കുടുംബത്തിലേക്കോ പറമ്പിലേക്കോ പെരയിലേക്കോ വന്ന് കയറി കിടപ്പുണ്ടെങ്കിൽ അത് അവിടെ ഇളകി മാറിപ്പോകണം, ഇളകി മാറിപ്പോകണം. അതിൻ്റെ എല്ലാം ചൈതന്യം എടുത്തുകൊണ്ട് നമ്മളൊരു ഒ പി സി വേണ്ടി പ്രാർത്ഥിക്കും കുർബാനയ്ക്ക് മുമ്പ്. അത് കഴിഞ്ഞ് നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. ഇഷ്ടത്തുപോലെ അറിഞ്ഞ സംബന്ധിക്കണം. കുർബാന കഴിഞ്ഞ് നമ്മൾ മിശ്രബാന എഴുന്നേറ്റ് ഉടനെ തന്നെ വെക്കും. ഒരാരാധനയാണെന്ന് ഒരുമിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈശ്വരനെ നമുക്കുണ്ട്, ഈശ്വരനെ നമ്മുടെ ഉള്ളിലുണ്ട്, അർത്ഥാരിലുണ്ട്. അങ്ങനെ ബാക്കി എന്തെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ ആഗ്രഹിക്കാത്തതെല്ലാം അർത്ഥാരി വെച്ചാൽ പ്രഖ്യാപിച്ചും പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈവപ്പ് പ്രാർത്ഥന, നമ്മൾ ഓരോരുത്തരായിട്ട് അർത്ഥാരെങ്കിലേക്ക് വീണ്ടും വരും. ഈശോയുടെ എഴുന്നേറ്റ് വെക്കും. ഉച്ച നാളെ വന്ന് നിങ്ങൾ ചെറിയ കൈവച്ചുകൊണ്ട് അഭിഷേക നിറവിനായിട്ട് പ്രാർത്ഥിക്കും. വെഞ്ചരിക്കാനായിട്ടുള്ള സാധനങ്ങൾ കരുതി വന്നിരിക്കുന്നവർ ആ ഒരു അഭിഷേക പ്രാർത്ഥനയ്ക്ക് മുമ്പ് അച്ഛനൊരു സഭയുടെ നാമത്തിൽ തിരുമേട് സാന്നിധ്യങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ബഹിഷ്കരണ പ്രാർത്ഥന, എക്സോസിസം പ്രാർത്ഥന ഇംഗ്ലീഷുള്ള ചൊല്ലി പ്രാർത്ഥിക്കും. അതാണ് ഔദ്യോഗികമായിട്ടുള്ള ബഹിഷ്കരണ ശുശ്രൂഷയുടെ ആ നിമിഷങ്ങൾ. ആ സമയത്ത് നമ്മൾ വെഞ്ചരിക്കാനുള്ള സാധനം ഞാൻ നേരം ഓർപ്പിച്ചോളാം. കയ്യിലെടുത്ത് പിടിക്കുകയോ അടിയൊരുക്കി വെക്കുകയോ ചെയ്യുക. അത് സകല തിന്മയാണ് വരുന്ന ദൂരീകരിച്ചുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞ് അച്ഛൻ വിശുദ്ധയർന്ന് തെളിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രക്രിയയ്ക്ക് വരും. അപ്പോൾ വെഞ്ചരിക്കാനുള്ള സാധനങ്ങളൊക്കെ വെഞ്ചരിച്ചുകൊണ്ട് വിശുദ്ധ തെളിക്കും. അത് കഴിഞ്ഞിട്ടാണ് തലേ കൈവച്ച് പ്രാർത്ഥിച്ചുള്ള അഭിഷേക പ്രാർത്ഥന പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷ പൂർത്തിയാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ചൂടുമൊക്കെ കണ്ടെന്ന് വരും. നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്, അത്രയും മുക്കോളം നാളല്ല ഇത്. അതൊരു പരിത്യാഗ മനോഭാവത്തിൽ നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് എണീറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കാര്യങ്ങൾ നെഞ്ചോട്ട് ചേർത്ത് കേട്ട കാര്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശ്വര മുമ്പിലായിരുന്നേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും നിയോഗങ്ങളും എല്ലാം നമ്മളെക്കാൾ കൂടുതൽ ഈശോ കാണുന്നുണ്ട്. കുറിച്ച് വച്ചിരിക്കുന്ന വാക്കുകൾ കുറച്ചേ ഉള്ളൂ, അച്ഛനത് പെട്ടെന്ന് വായിച്ച് വന്ന് ശ്രദ്ധിച്ചെടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈശോയ്ക്ക് കുറിപ്പൊന്നും ആവശ്യമില്ല, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ആ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ കടന്നു വരുന്നെന്ന് ഓർമ്മിച്ച് യോഹന്നാൻ ആറിൽ ഈശോ മലമുകളിലിരിക്കുമ്പോൾ ഈ ജനാവലി കടന്നു വരുന്നത് കണ്ടു. ഫിലിപ്പോസിനെ അന്തരോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്കെല്ലാം ഭക്ഷിക്കാൻ കൊടുക്കണേ, എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്നുണ്ടാക്കാൻ പറ്റും. അവിടെ യോഹന്നാൻ എഴുതുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഈശോ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. പിന്നെ അവരത് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചത്. ഇതുപോലെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് കടന്നു വന്നപ്പോൾ തന്നെ ഈശോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്ത് ചെയ്യണമെന്ന്. എന്ത് ചെയ്യണം അവിടുന്ന് കണ്ടിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളങ്ങളെ നമ്മൾ തുറക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ, നമ്മൾ ഇന്നത്തെ ഈ അനുഗ്രഹത്തിൻ്റെ അവസരം ഈ രണ്ടര വരെയുള്ള ശുശ്രൂഷ സമയമാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ആരും നിൽക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. അഭിഷേകത്തിൻ്റെ സമയം ഇതാണ്. അച്ഛനോട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുക എന്നുള്ളത് നമുക്കൊരു ആഗ്രഹം പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. സ്വാഭാവികമാണ്, മാനുഷികമായിട്ടത് ഒരു ആശ്വാസമായിട്ട് അനുഭവപ്പെടും. ചിദംബരം നമ്മളെ ക്രമീകരിക്കുന്നത് അങ്ങനെയല്ല എന്നറിയണം. നമ്മുടെ അച്ഛനോട് ഇത് കഴിഞ്ഞ് സംസാരിക്കാനും അച്ഛൻ്റെ അടുത്ത് ഇന്ന് പിന്നെ പ്രാർത്ഥിക്കാനും നിങ്ങൾ വരരുത്. അച്ഛൻ ഇന്ന് ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കരുന്നത് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. നിങ്ങൾക്കായിട്ട് ഈശോ എന്നെ ഏൽപ്പിക്കുന്ന കൃപാവരങ്ങൾ മുഴുവനും
ഈ ശുശ്രൂഷയുടെ ഈ നിരവധിയായ അവസരങ്ങളിലൂടെ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. 2 മണിക്ക് 2:30 കഴിഞ്ഞ് ആശീർവാദം കൊടുത്ത് ഞാൻ ആൾത്താരം ഇറങ്ങുമ്പം എൻ്റെ ഉള്ളിൽ ഖാലിയാണ്, മുഴുവൻ തന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അച്ഛനടുത്ത് വന്ന് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളാരെയും ഞാൻ മനസ്സിലിക്കാൻ വേണ്ടി പറയുന്നതല്ല, കാരണം ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ അച്ഛനെ കണ്ട് മിണ്ടാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരുണ്ടാവും. അത് നമുക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണുകയായിരുന്നല്ല, അല്ലെങ്കിൽ കണ്ടു മിണ്ടിയായിരുന്നൊന്നുമല്ല, നമുക്ക് പക്ഷേ അവസരം അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് അതിനായിട്ടല്ല നിങ്ങൾ കാത്ത് നിൽക്കേണ്ടത്, ഈ മണിക്കൂറുകൾ നന്നായിട്ട് ടീച്ചറെ പക്കലേ കയറി വന്ന് നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, വചനം പങ്കുവെച്ചു. നമ്മളപ്പം നിങ്ങളുടെ നിയമം നിങ്ങൾ അച്ഛൻ കുറിച്ച് സമർപ്പിക്കുന്നുണ്ടല്ലോ, ഞാനത് വായിച്ചെടുക്കുന്നുണ്ട്, ഉള്ളിൽ വെച്ച കുർബാന അർപ്പിക്കുന്നത്, അതിൻ്റെ കൂടെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നവർ ഞാൻ വചനം പങ്കുവെക്കും. നിങ്ങൾ ഉത്തരവാദിത്തം കിട്ടും, പിന്നെ നമുക്ക് വ്യക്തിപരമായ ആശീർവാദം പ്രാർത്ഥന എല്ലാം കിട്ടുന്നുണ്ട്. അതിലൂടെ കരുത്തെടുക്കണം. പിന്നെ പോരായ്മയുള്ളത് അടുത്ത ശുശ്രൂഷയ്ക്ക് നിങ്ങൾ വരിക. ഇന്നത്തെ ശുശ്രൂഷ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പിന്നെയും പോയിരുന്ന എല്ലാ ദിവസവും വേണം യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കൂടിക്കൊണ്ട് ആഴപ്പെടാൻ പറ്റും. അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. അച്ഛനിങ്ങനെ പറയുമ്പോൾ ഇച്ഛാഭംഗം ഒന്നും ആർക്കും വരരുത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാമാൻ എലീഷായെ കാണാൻ വരുന്ന രംഗം വായിച്ചിട്ടുണ്ടാവും. സിറിയ രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് വന്നു, എലീഷായെ കണ്ട് പ്രാർത്ഥിക്കാൻ, കുഷ്ഠരോഗിയായിരുന്നു. അങ്ങേരും ഇത് വന്നപ്പോൾ വിചാരിച്ചാണെന്നറിയാവോ, പ്രവാചകൻ ഇറങ്ങി വന്നിട്ട് കൈ വീശി ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കുഷ്ഠം മാറ്റും. കാഴ്ചകളുമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, കാരണം സിറിയയിലെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എലീഷ പുറത്ത് ഇറങ്ങിച്ചെന്ന് പോലും ഇല്ല, പുത്രനെ ഗേഹസിയെ പറഞ്ഞു വിട്ടു. വിവരം അറിഞ്ഞപ്പം പുത്രനോട് പറഞ്ഞു വിട്ടു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയിട്ട് പൊക്കോളാം പറ, കണ്ടേയില്ല, ഇറങ്ങി വന്നേയില്ല ഈ പ്രവാചകൻ, ഇത്ര ദൂരെയെന്ന് വന്ന പ്രധാനമന്ത്രി എന്നിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോഴേക്ക് ഈ ഞാമോൻ അങ്ങോട്ട് അരിച്ചു വന്നിട്ട് തിളച്ചിട്ട് തുള്ളിച്ചാടി വണ്ടിയെ രഥത്തിൽ കയറിട്ട് പറഞ്ഞു, വിട്ടാ വണ്ടി എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇത്ര ദൂരെയെന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങേരെ ഇറങ്ങി വന്ന് എൻ്റെ അടുത്ത് വന്ന് കൈവച്ച് ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് പുഷ്ടം മാറ്റുമെന്ന്. പക്ഷെ ഇന്ന് ഇറങ്ങി വരാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ. പടാ നമുക്ക് അവിടെ യോർദാനിലേക്കൽ തുറന്ന നല്ല നദിയും അവിടെ ഉണ്ടല്ലോ, ചെറിയാരുണ്ട്, അവിടെ പോയി മുങ്ങാം എന്ന് പറഞ്ഞ് വിട്ടുപോയി. പോകുന്ന വഴിക്ക് ഒരു തേരാളി പറഞ്ഞു, യജമാനനെ ഇത്ര ദൂരം വന്നതല്ലേ, അങ്ങനെ ഒരു ചെറിയ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, നമുക്കത് ചെയ്തിട്ട് പോകാം. വലിയ കാര്യം പറഞ്ഞ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ. അത് സ്വീകരിക്കാനുള്ള ഇളമീ മനുഷ്യണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വണ്ടി വീണ്ടും തിരിച്ചടി വർദ്ധാനം പോയി 7 പ്രാവശ്യം മുങ്ങി കയറി വന്നപ്പോൾ കുഷ്ഠം മാറി. അപ്പം അദ്ദേഹം വിചാരിച്ചത് ഒരു കാര്യം, പ്രതീക്ഷിച്ച ഒരു കാര്യം, പ്രവാചകം ചെയ്ത വേറെ രീതിയിലാണ് ദൈവം ക്രമീകരിച്ചത്, ദൈവം അത് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെയൊക്കെ ശുശ്രൂഷയ്ക്ക് വരുമ്പം ചിലപ്പോൾ അച്ഛനെ ഒന്ന് കണ്ടു മിണ്ടണം, കാര്യങ്ങളെല്ലാം പറയണം, ചോദിക്കണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് തമ്പുരാൻ ക്രമീകരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ളിൽ ചേർക്കുമ്പോൾ ഒരു കുറവ് നിങ്ങൾക്ക് വരികയല്ല, ഒരു പോരായ്മയും വരികയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാനായിട്ട് തടസ്സമായിട്ട് കയറിക്കുന്ന സകല പാപങ്ങളെക്കുറിച്ചൊന്ന് പശ്ചാത്താപത്തോടെ തിരുമ്പി നിൽക്കാം. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകൾ പോരായ്മകൾ കർത്താവിൻ്റെ കരുണയിലേക്ക് ഞങ്ങൾ തുറന്നു വെക്കുന്നു. ഈ നോമ്പുകാലത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ സംസാരിച്ച പാപങ്ങളെല്ലാം അങ്ങ് മോചിച്ചല്ല നന്ദി. എവിടെയെങ്കിലും കുമ്പസത്തിലെ ഏറ്റു പറയാത്തതോ വേണ്ടതുപോലെ അനുദപിക്കാത്തതോ എല്ലാം ഞങ്ങളിതാ ഇപ്പോൾ ഞങ്ങളുടെ ഉപരിലേക്ക് തുറന്നു വെക്കുന്ന ഈശോയെ, നിങ്ങൾ ഓരോരുത്തരും കുമ്പസാര കൂട്ടി കടന്നു വന്നാൽ എന്ന പോലെ ഒന്ന് കുമ്പസാരിക്കാൻ ഒരുങ്ങിക്കുക, മനസ്സുകൊണ്ട് ഓർത്ത് പാപങ്ങൾ ഓർത്ത് ഏറ്റു പറയാൻ തയ്യാറായിക്ക്. മുട്ടുകുത്താൻ സാധിക്കുന്നവര് കുമ്പസാരക്കൂട്ടിൽ എന്ന പോലെ മുട്ടുകുത്തി നിൽക്കാം, അല്ലാത്തവർ നിൽക്കുവോ ഇരിക്കുവോ എന്താണ് ചെയ്യാം. നമ്മളിപ്പോൾ കുമ്പസാരത്തിൻ്റെ ജപം ചൊല്ലുകയാണ്. കുമ്പസാരത്തിൻ്റെ പാവമോചന ആശീർവാദം അച്ഛൻ പൊതുവായിട്ട് തരും. ഇതൊരു അരൂപിക്കെടുത്ത പാവമോചന സ്വീകരണമാണ്. നമുക്ക് കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായലിനോടും വിശുദ്ധ സ്നാപയ ഹോനാനോടും സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവെ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ,
എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായലിനോടും വിശുദ്ധ സ്നാപ യോഹനാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. മനസ്സുകൊണ്ട് മൗനമായി പാപങ്ങൾ ഓരോന്ന് ഏറ്റു പറയട്ടെ. ഓരോരുത്തരും മൗനമായിട്ട് ഹൃദയത്തിലെ പാപങ്ങൾ ഏറ്റു പറയുക. ഈശോയെ കരുണയായിരിക്കണമേ. ഈ മക്കൾ അങ്ങടുമ്പിൽ ഏറ്റു പറഞ്ഞ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് നന്ദി. ഈശോയെ നന്ദി. ചേർത്ത് പിടിക്കുന്നതിന് നന്ദി. ഈശോയെ ക്ഷമിക്കുന്നതിന് നന്ദി. വിദഗ്ധം കൊണ്ട് ഈ പാപമെല്ലാം കഴുകുന്നതിന് നന്ദി. ഈശോയെ പശ്ചാത്തപിക്കുന്നു. ഈ പാപങ്ങളിനി വേണ്ട, ഞങ്ങൾ ചെയ്യില്ല, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈശോയെ വിചാരത്തിൽ വന്നുപോയ പാപങ്ങൾ ക്ഷമിക്കണമേ. സംസാരത്തിൽ വന്നുപോയ വീഴ്ചകൾ, കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ചീത്തവാക്കുകളും പരിഹാസവും ക്ഷമിക്കണമേ. പ്രവൃത്തിയിൽ വന്നുപോയ വീഴ്ചകൾ ക്ഷമിക്കണമേ. വിശുദ്ധിയുടെ ആസക്തിയുടെ കള്ളത്തരത്തിൻ്റെ നിമിഷങ്ങൾ പ്രവൃത്തികൾ ഏറ്റുപറയുന്ന ക്ഷമിക്കണമേ. ദൈവനിന്ദയുടെ ദൈവനാമത്തോട് അനാദരവ് കാണിച്ചുകൊണ്ട് പെരുമാറിയതിൻ്റെ വീഴ്ചകൾ ക്ഷമിക്കണമേ. അങ്ങനെ ആത്മീയ ബോധ്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ വീഴ്ച വരുത്തിയത് ക്ഷമിക്കണമേ. സഭയെയും സഭയുടെ ശുശ്രൂഷകരെ നിന്ദിച്ചതിന് ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാനയും ഉപദാശികളും അനാദരവായിട്ട് സമീപിച്ചത് ക്ഷമിക്കണമേ. സന്ധ്യാപ്രാർത്ഥനയും ആത്മീയമായ കൃത്യങ്ങളും അവഗണന കാണിച്ചത് ക്ഷമിക്കണമേ. ജന്മാവമോചനാശ്രമം തരികയാണ്. അനുതപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കരുണയാൽ നിന്റെ പാപങ്ങൾ നിമോചിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പാപമോചനം വഴി നിന്നെ തന്നെ ഒരുമിപ്പെട്ട കർത്താവ് സഭയോട് സഹോദരൻ ഐക്യപ്പെട്ട് ജീവിക്കാൻ നിന്നെ സഹായിക്കട്ടെ. നീ ആരംഭിച്ച ജീവ നവീകരണം പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ സമാധാനത്തോടുകൂടി ആയിരിക്കുക. ഈ ദാസന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പ്രായശ്ചിത്തമായിട്ട് മൂന്ന് പ്രാവശ്യം അമ്മയുടെ സ്തുതിക്കായിട്ട് നമുക്ക് ദൈവകൃപ നിറഞ്ഞ മറിയം എന്ന് പ്രാർത്ഥന ചൊല്ലാം. ഒരുമിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ. മനസ്സാപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുമുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാ വിശുദ്ധത്തിനെ പാടിക്കൊണ്ട് നമ്മുടെ ഉള്ളത്തെ മുഴുവൻ അർത്ഥാരിയിൽ നമുക്ക് സമർപ്പിക്കാം.
ശുദ്ധയായ സിസിലിയ വിശുദ്ധ യൂദാത്ത ദേവൂസേ ായ വിശുദ്ധരക്ത സാക്ഷികളെ വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ ക്രിസ്തുനാഥാ കേൾക്കണമേ ക്രിസ്തുനാഥാ കേൾക്കണമേ ക്രിസ്തുനാഥാ കേൾക്കണമേ ക്രിസ്തുനാഥാ ഹല്ലേലൂയ 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 കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അങ്ങയുടെ മക്കളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ നിൻ്റെ ഈ പ്രിയപ്പെട്ട മക്കൾ ഹൃദയത്തിൻ്റെ നൊമ്പരത്തോടും നീറ്റലോടും വേദനയോടും നിസ്സഹായതയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ അടുത്താരിൽ കുറിച്ച് സമർപ്പിച്ച മനസ്സുകൊണ്ട് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ കരുണാ കടാക്ഷം ഉണ്ടാകണമേ. അന്ധയാചകനെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നു ചോദിച്ച് കർത്താവ് എനിക്ക് കാണണം എന്നുള്ള ഉത്തരം കേട്ടപ്പോൾ നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവേ അവൻ കാഴ്ചയുമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ പിൻചെന്നുവല്ലോ കർത്താവേ. ഈ മക്കൾ ഓരോരുത്തരും നിന്റെ മക്കളേക്ക് വലിയ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അങ്ങനെ അൾത്താരി ഞങ്ങൾ ചേർക്കുന്നു. ആരാധന 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 അങ്ങനെ പൈസ കത്തോലിക്ക സഭയിലെ എളിയ ദാസ ഞങ്ങൾക്ക് അനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേകത്തിന് ധ്യാന കേന്ദ്രത്തിന് നിയമന അധികാരത്തിന് അങ്ങനെ വിശുദ്ധ അൾത്താരി നിന്നുകൊണ്ട് നിയോഗങ്ങൾ ഓരോന്നും ഈ മക്കൾ ഓരോരുത്തരും അങ്ങനെ മക്കളേക്ക് ഉയർത്തിക്കൊണ്ട് ആരാധന തിരു രക്തം ഈശോയുടെ തിരുച്ചോറിയിലും മക്കളും നിയോഗമേഖലകളും ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും അവസ്ഥകളും കുതിരട്ടെ ഈശോയുടെ തിരുച്ചോറി കുതിരട്ടെ. കുരിശിന്റെ മുദ്ര പതിയട്ടെ. സകല തിന്മയുടെ സാന്നിധ്യങ്ങളുടെ കെട്ടുകള് കർത്താവ് അങ്ങയുടെ അനന്തമായ പരിഹാരത്തിന്റെ യോഗ്യതയാൽ വിട്ടുമാറി പോകട്ടെ. ഖാല കെട്ടുകൾ അറിയട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. സാത്താന്റെ കോട്ടകൾ പരാജയപ്പെടട്ടെ. ഈ മക്കൾ എല്ലാവരും എല്ലാ നിയോഗ മേഖലയിലും വിടുതൽ അനുഭവിക്കട്ടെ. കർത്താവ് ഇപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്ന അപ്പത്തിലും മീഞ്ഞിലും അങ്ങനെ തിരുക്കുമാരുണ്ട്. തിരുശരീരം തിരുരക്തം ആത്മാവും ദൈവത്വം സംജാതമാക്കുന്നതിനെ അങ്ങടെ മക്കളേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കരുണയായിരിക്കണമേ. ആ പ്രിയപുത്രന്റെ അനന്തമായ ബലികളുടെ യോഗ്യതയാൽ ഈ മക്കളുടെ പേര് നിയോഗം മേഖല കരുണയായിരിക്കണമേ. അമ്മയുടെ വിമല ഹൃദയമടിയായിട്ട് സമർപ്പിക്കുന്ന ആരാധന ഈശോയേ നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ നൊമ്പരവും നേറ്റരും സഹായതയും അങ്ങയുടെ മക്കളേക്ക് വീണ്ടും വീണ്ടും അമ്മയുടെ വിമല ഹൃദയം വഴി വ്യാകുല ഹൃദയം വഴി ഉയർത്തിക്കൊണ്ട് ആരാധന ആരാധന എല്ലാ നിയമങ്ങളെ സമർപ്പിച്ച് ആഗ്രഹ അഭിലാഷങ്ങളെ സമർപ്പിച്ച് പരിശ്രമങ്ങളെ സമർപ്പിച്ച് ജീവിത ആവശ്യങ്ങളെ സമർപ്പിച്ച് തിരുസഭയിൽ അങ്ങ് നൽകിയ അധികാരത്തിന്റെ ശക്തി ഈ മക്കളുടെ നിയോഗ മേഖല ജീവിതത്തിൽ പ്രകടമാകട്ടെ. ആരാധന 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 സ്തുതി
ആരാധന സ്തുതി ആരാധന സ്തുതി നന്ദി സ്തുതി നന്ദി സ്തുതി 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 പ്രതിമിഷ്ടം നിരുന്നേ ചില മടുപ്പോ ക്ഷീണമൊക്കെ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം കുരിശന്റെ ചൈതന്യത്തോട് ചേർത്ത് കാഴ്ചവെക്കാം. ബോധപൂർവം പരിശ്രമിക്കണം. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4:1 തിരുവചനങ്ങൾ. അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. ലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിപദിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. ഈശോ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മൾ അൻപ് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അൻപ് നോമ്പിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വചന സംഭവം ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്തിനാണ് അമ്പു നോമ്പ് എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആരാധനാക്രമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ 40 ദിവസത്തെ ഈശ്വര ഉപവാസമാണ് നമ്മൾ അൻപു നോമ്പിൽ അനുകരിക്കുന്നത്. ആദിമ നാളുകളിൽ ഉത്ഥാന തിരുനാൾ, ഉയർപ്പ് തിരുനാൾ, അതിൻ്റെ പശ്ചാത്തലമായ ഈശ്വര പിടാസഹനത്തെ അനുസ്മരിച്ചുകൊണ്ട് ദുഃഖവെള്ളിയും പെസകാവ്യാഴവും ഒക്കെ ആചരിച്ചു. അങ്ങനെയുള്ള പെസകാരഹസ്യങ്ങളുടെ, പിടാനുഭവ രഹസ്യങ്ങളുടെ ഒരുക്കത്തിനായിട്ട് 40 ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചു. 40 ദിവസം മാറ്റിവെച്ചപ്പോൾ ആദിമ സമൂഹം ചിന്തിച്ചു, ഞായറാഴ്ചകൾ കർത്താവിൻ്റെ വിജയ ദിവസമാണ്, അന്ന് ഉപവാസവും നോയമ്പുമായിട്ടിരിക്കുന്നത് ഉചിതമല്ല. അവിടെ ഞായറാഴ്ചകൾ അവർ ഈ പറഞ്ഞ ഉപവാസവും നോയമ്പും ഒക്കെ മാറ്റി. അങ്ങനെ ബാക്കി ദിവസങ്ങൾ 40 ദിവസം ക്രമീകരിച്ചപ്പോൾ 7 ആഴ്ചകൾ ആവശ്യമായിട്ട് വന്നു. 7 ആഴ്ചകൾ 7, 7, 49, അതിനകത്ത് 7 ദിവസങ്ങൾ ഞായറാഴ്ചകൾ ഒഴിവായിപ്പോയി. 49 7 പോയിട്ട് നമുക്കറിയാം 49 7 പോയിട്ട് 42 അല്ലേ. അതിനകത്ത് പെസഹായുടെ, പെസഹാവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി 3 ദിവസം കൂടെ മാറ്റിവെച്ചു. അപ്പം അത് പോയിട്ടാണ് കൃത്യം 39 40 ദിവസം ഉപവാസത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുന്ന ശീലം വന്നത്. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചകളും പെസഹായുടെ വിശുദ്ധ 3 ദിവസങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ 50 നോമ്പ് എന്ന് പറയുന്ന ആചരണം നമുക്ക് വന്നു. ഈ 50 നോമ്പിൻ്റെ അടിയിലുള്ള സംഭവം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ 40 ദിവസം ഉപവാസമാണ്. ഈശോ എന്തിനാണ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചത്, ഉപവസിച്ച് പ്രാർത്ഥിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ആ 40 ദിവസം ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്നതിനെക്കുറിച്ചുള്ള സൂചന ഉണ്ടോ നോക്കുമ്പോൾ വചനത്തിൽ അതൊന്നും കാണുന്നില്ല. ഈശോ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ. ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് മാത്രം നമുക്കറിയാം.
പിന്നെ എങ്ങനെയാണ് ആ ദിവസങ്ങൾ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ട് സൂചനകളാണ്. ഒന്ന്, ഈ പ്രാർത്ഥന ഈശോ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ്? വചനം പറയുന്നത് മത്തായി മർക്കോസ് ലൂക്കായി ഒരുപോലെ അതേക്കുറിച്ച് പറയുന്നത്, ഈശോ യോർദാനിൽ വന്ന് സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈശോയോട് ആവശ്യപ്പെട്ടു, മരുഭൂമിയിലേക്ക് പോവുക, പിശാചനെ പരീക്ഷയിൽ തോൽപ്പിക്കുക. പിശാചനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചുവെന്ന വചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവസ്ഥയിൽ ശുശ്രൂഷയ്ക്കല്ല ഇറങ്ങേണ്ടത്. യോർദാനിൽ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, പ്രാപൻ രൂപത്തിൽ ഇറങ്ങി വന്ന സ്നാപകൻ കണ്ട് സാക്ഷ്യപ്പെടുത്തി, ഇനി ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്താൽ മതി. അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് വചനം പ്രഘോഷിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എത്രയും വേഗം ആരംഭിക്കാം. ഒരുപക്ഷെ ഈശോ ചിന്തിച്ചു വേണം അങ്ങനെ, അഭിഷേകം നിറഞ്ഞു ആത്മാവ് വന്നു ഇറങ്ങാം. പക്ഷെ അന്നറിയ ആത്മാവ് തന്നെ പറയണം, ഇറങ്ങാൻ വരട്ടെ, ഇറങ്ങാൻ വരട്ടെ, മരുഭൂമിയിലേക്ക് വാ, പ്രാർത്ഥിച്ച്, ഉപവസിച്ച് പ്രാർത്ഥിച്ച്. എന്തിനാണ്? വേറൊരു പാർട്ടിയെ കൈകാര്യം ചെയ്യണം, സാത്താനെ പിശാചനെ കൈകാര്യം ചെയ്യണം. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിലുള്ള ഈ ഒരു വിശദാംശം നമുക്കൊരു വ്യക്തത തരുന്നുണ്ട്. ഈ 40 ദിവസത്തെ ഈശ്വര ഉപവാസത്തിന്റെ ഉന്നം പിശാചനെ പരാജയപ്പെടുത്തുന്നുള്ളതായിരുന്നു. വീണ്ടും ഈ ഉപവാസം അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്, അവസാനം അവന് വിശന്നു, അപ്പോൾ പ്രലോഭകൻ അടുത്തെത്തി. അപ്പൊ അതാണ് അവിടെയുള്ളൊരു സംഭവം എന്നെ വിശദമായിട്ട് കാണുന്നത്. സാത്താനുമായുള്ള സംവാദം, സാത്താനെ ഈശോ വചനം വെച്ചുകൊണ്ട് പറഞ്ഞ് ഉത്തരം മുട്ടിക്കുന്നു. അവസാനം ഒരാജ്ഞ കൊടുക്കുന്നു, നീ എന്നെ വിട്ടുപോവുക, പരീക്ഷിക്കാൻ പാടില്ല, വിട്ടുപോകും. അവൻ വിട്ടുപോയി. അതോടുകൂടെ ആ 40 ദിവസ ഉപവാസ പ്രാർത്ഥന പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ പ്രധാന ഉന്നം അല്ലെങ്കിൽ ലക്ഷ്യം സാത്താനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ, പോപ്പ് എമെരിറ്റസ്, അദ്ദേഹം ജീസസ് ഓഫ് നസറത്ത് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 3 വാല്യങ്ങളുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. അതിൽ ഈശോയുടെ ഈ പ്രലോഭനത്തെക്കുറിച്ച് പാപ്പ എഴുതുമ്പോൾ ഒരു കമൻ്റ് പറയും, ഈ 3 അപ്പസ്തോലന്മാർ സുവിശേഷകന്മാർ ഒരുപോലെ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് കൊടുത്ത ആദ്യത്തെ ആജ്ഞ പിശാചനെ പരാജയപ്പെടുത്തണം എന്നുള്ളതായിരുന്നുവെന്ന്. ഇത് നമുക്ക് ആശ്ചര്യകരമായി തോന്നുന്നു. ഇറ്റ് ഈസ് സർപ്രൈസിങ് ഫോർ അസ്. വൈ? ഹോളി സ്പിരിറ്റ് വാസ് കമാൻഡിങ് ജീസസ് ഫസ്റ്റ് ഓഫ് ബിഫോർ എനിത്തിങ് ടു ഗോ ടു ദ ഡെസേർട്ട് ആൻഡ് ഡിഫീറ്റ് സൈറ്റൻ. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ആവശ്യപ്പെട്ടത്? നമുക്ക് ആശ്ചര്യം തോന്നുക എന്ന് പാപ്പ എഴുതിയിരിക്കുകയാണ്. നമുക്ക് ആശ്ചര്യം തോന്നുന്നു എന്ന് പാപ്പ എഴുതിയത് പാപ്പായ്ക്ക് ആശ്ചര്യമായിട്ടല്ല. പാപ്പ ഈ പുസ്തകം ആർക്ക് വേണ്ടി എഴുതിയോ ആ ലോകത്തിലുള്ള ആൾക്കാർക്ക് ഇതൊരു ആശ്ചര്യമാണ്. കാരണം സാത്താനെ കുറിച്ച് ചിന്തിക്കുക, പറയുക എന്നൊക്കെ പറയുന്നത് ഈ നാളുകളിൽ അല്ലെ കുറെ ദശകങ്ങളായിട്ട് ഒരു പുച്ഛത്തിൻ്റെ വിഷയമാണ്. ഞാനിന്ന് വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇവിടെ ഒരു അച്ഛൻ PG MTH ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസർട്ടേഷൻ, ഗവേഷണ പ്രബന്ധം അച്ഛന് ചെയ്യുന്നത് പിശാചൻ്റെ മേഖല, സെറ്റനോളജി ആൻഡ് എക്സോസിസം ഇൻ ദ ലൈഫ് ഓഫ് സെൻറ്റ് ഏപ്രാസ്യ ഓഫ് ഒല്ലൂർ. ഒല്ലൂർത്തെ ഏപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ സാത്താൻ്റെ ഇടപെടലുകളും അതിനെ ഏപ്രാസ്യ പരാജയപ്പെടുത്തിയതും അങ്ങനെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണ്. അതിന് ബാക്കി പിന്നെയും തുടർന്ന് ഡോക്ടറേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു പഠനത്തിന് ഗൈഡായിട്ട് നിൽക്കാനായിട്ട് എനിക്കാണ് അവസരം കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം എടുക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. ഏതെങ്കിലും ബോധ്യങ്ങൾ, ശുശ്രൂഷ അനുഭവങ്ങൾ ഇതിൽ അച്ഛന്മാർ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അച്ഛൻ ആ ഒരു പ്രബന്ധത്തിനകത്ത് ഈ പാപ്പ ഇപ്പോൾ പറഞ്ഞതായ ഈ ഒരു ആശ്ചര്യത്തിൻ്റെ വിഷയം ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ആൾക്കാർക്ക് ആർക്ക് ഈ വിഷയത്തെപ്പറ്റി കേൾക്കാനും പറയാനും ഇഷ്ടമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബൈബിളിലേക്ക് നോക്കുമ്പോൾ, ഞാനിത് നിങ്ങൾ പരവശ്യം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാനത് പറയുന്നത്. പിന്നെ പിന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം വിട്ടുപോകാനായിട്ട് പാടില്ല. ബെനഡിക്ട് പാപ്പ പറഞ്ഞു, 3 സുവിശേഷകന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപോലെ എഴുതിയിരിക്കുന്നത്? ഈശോയുടെ ശുശ്രൂഷയിൽ 1-ാമത്തെ കാര്യം ഈശോ ചെയ്യേണ്ടത് പിശാചനെ പരാജയപ്പെടുത്തുന്നുള്ളതായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു എളുപ്പമല്ലെന്ന് പാപ്പ എഴുതിയിരിക്കുകയാണ്. ഇത് ഈശോയുടെ ശുശ്രൂഷയിൽ ആരംഭത്തിൽ മാത്രം സംഭവിച്ച കാര്യമല്ല, മറിച്ച് നമ്മൾ ബൈബിൾ മുഴുവനിലേക്ക് നോക്കിയാൽ ഈ ബൈബിളിൻ്റെ ആരംഭത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ബൈബിളിൻ്റെ ആരംഭം നമ്മൾ കാണുന്ന 1-ാമത്തെ സംഭവം, ദൈവം ആദ്യം ആകാശഭൂമി സൃഷ്ടിച്ചു,
പരദീസ സംവിധാനം ചെയ്തു. ആദ്യം മാതാപിതാക്കൾക്ക് രൂപം കൊടുത്തു, കളിമണ്ണുണ്ട് ആദത്തെ, പിന്നെ ഹൗവയെ. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു, ഇന്ന വർഷത്തിൻ്റെ ഫലം പഴിക്കരുത്, ഇന്ന് നിങ്ങൾ ചെയ്യണം, ഈ തോട്ടം നിങ്ങൾ സംരക്ഷിക്കണം, കൃഷി ചെയ്യണം. എന്നൊരു ദൈവം എല്ലാ ദിവസവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ബൈബിളിലെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങളുടെ വിഷയം, ആദ്യത്തെ പുസ്തകത്തിൻ്റെ രണ്ട് അധ്യായങ്ങളുടെ വിഷയം, ഉൽപ്പത്തി ഒന്ന് രണ്ട് അധ്യായങ്ങൾ. പിന്നെ മൂന്നാമത്തെ അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സർപ്പം കയറി വരുന്ന ഈ തോട്ടത്തിലോട്ട് ഹവ്വയോട് സംസാരിക്കുന്നു, അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, തെറ്റിക്കുന്നു, പാപത്തെ വീഴിക്കുന്നു, ആദവും വീഴുന്നു. അതോടെ ദൈവം വരുമ്പോൾ അവർ ഓടി മാറുകയാണ്. അങ്ങനെ അവർ പരദേശിക്ക് പുറത്താകുന്നു. പക്ഷെ പുറത്താകുമ്പോഴതിന് മുമ്പ് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു, ഇതേ സാത്താനാണ് നിങ്ങളുടെ ശത്രു. ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം, പ്രോട്ടോ ഏവെങ്കിലും എന്ന് പറയുന്ന ആദ്യ സുവിശേഷം എന്ന് പറയുന്ന വലിയ പ്രഖ്യാപനം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതാണ്. നിനക്കും സ്ത്രീക്കും നിനക്കും തമ്മിൽ, സന്തതികൾക്ക് തമ്മിൽ ശത്രുത ഉളവാക്കും. ശത്രുത ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ ശത്രു സാത്താനാണ്. അവൻ്റെ തല ഈ സ്ത്രീയുടെ സന്തതി തകർക്കും. പക്ഷെ അവൻ മനുഷ്യ മക്കളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അങ്ങനെ ഒരു പരിക്കിൻ്റെ സാധ്യതയുണ്ട്, പക്ഷെ തല തകർക്കും. ഇങ്ങനെ പ്രഖ്യാപനം അവിടെ നടത്തുകയാണ്. ഇത് ബൈബിളിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളാണ്. ബൈബിൾ അവസാനിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴും ഞാനിത് പലയിടത്തും ഈ നാടുകളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ ബാംഗ്ലൂർ ചെല്ലുമ്പോഴും ആ പരീക്ഷ ഡിഫൻസ് നടക്കുമ്പോൾ അവിടെ ഞാൻ ഇക്കാര്യം പറയാൻ പോകും. കാരണം അവിടെ കുറേ അച്ഛന്മാർ കേൾക്കാനായിട്ടുണ്ട്, അച്ഛന്മാർ മുമ്പിൽ വെച്ചാൽ ഡിഫൻസ് നടത്തുന്നത്. അപ്പോൾ ഈ കാര്യം ഞാൻ തുടർന്ന് അവിടെയും നാളെ പ്രതിഭ തന്നെ പറയും. പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കേണ്ട പോലെ അല്ല മനസ്സിലാക്കുന്നത്. ബൈബിളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി വചനങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട്. കരുണയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും ദൈവാനുഭവത്തിൻ്റെയും കവിതകളും പാട്ടുകളും കഥകളും ചരിത്രവും എല്ലാം കിടപ്പുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഉള്ള ഈ ബൈബിളിൻ്റെ അടിസ്ഥാന പ്രമേയം എന്താ? നമ്മൾ രക്ഷയുടെ സംഭവം, രക്ഷകൾ ചരിത്രമാണ്. എന്ത് രക്ഷയാ? നമ്മൾ ഈശോയെ രക്ഷകനാന്ന് വിളിക്കും, രക്ഷയുടെ ചരിത്രമാണെന്ന് പറയും. പക്ഷെ എന്തായി രക്ഷയെന്ന് പറയുന്നത്? എന്തോ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതല്ലേ സംഭവം? ആ പെട്ടുപോയ അവസ്ഥ എന്താണ്? ഈ സാത്താൻ്റെ കെണിക്ക് ആദ്യ മാതാപിതാക്കൾ പെട്ടുപോയി എന്നുള്ളതാണ്. ബൈബിൾ അവസാനിക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണല്ലോ. അതിൻ്റെ അവസാനത്തെ മൂന്ന് അധ്യായം, വെളിപാട് 20, 21, 22, ഈ മൂന്ന് അധ്യായം നോക്കിയാൽ, ഇപ്പം നമ്മൾ ഉൽപ്പത്തിയുടെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ കണ്ട അതേ വിഷയങ്ങൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് കാണാം. അവിടെ പറയുന്നത്, സാത്താനെ ബന്ധിച്ച് ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിഞ്ഞു, അവൻ്റെ സേവകരെ അക്കൂടത്തിൽ വിട്ടു, സാത്താനെ അവസാനിപ്പിച്ചു. ബൈബിളിൻ്റെ ആരംഭത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ സാത്താൻ വന്ന് കയറിയെങ്കിൽ, ബൈബിളിൻ്റെ അവസാനത്തിൽ പുറകിൽ നിന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ സാത്താനെ പുറത്തെ അടിച്ചു കളഞ്ഞു. പിന്നെ സാത്താൻ ഇല്ലാത്ത ലോകമുണ്ടായി. പുതിയ ആകാശം പുതിയ ഭൂമിയും പിന്നെ കാണുന്ന അതാണ്. അവിടെ ഇതാ അണിഞ്ഞൊരുങ്ങിയ പുതിയ ജെറുസലേം. ആരാ ദൈവജനം? കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് സ്വർഗത്തിൽ അവർ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിൾ തീർന്നു. അപ്പം ഈ ബൈബിളിൻ്റെ പ്രമേയം എന്താണെന്ന് ചിന്തിക്കുമ്പം, ഏതൊരു പുസ്തകത്തിൻ്റെയും പ്രമേയം അറിയാനായിട്ടുള്ള എളുപ്പമാർഗം അതിൻ്റെ ആമുഖവും കൺക്ലൂഷനും വായിച്ചാൽ മതി. ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ഇത് മാത്രം എടുത്ത് വായിക്കാമെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയ ഏതൊരു പുസ്തകത്തിൻ്റെയും ഉള്ളടക്കം അത് മുഴുവൻ വായിക്കാതെ മനസ്സിലാക്കാൻ പറ്റും. ഈ പുസ്തകം അനേക വ്യക്തികൾ ആയിരത്തിലധികം വർഷങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകമാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവാണ് സമർപ്പിക്കുന്നുണ്ട്. ആയിരത്തിലധികം വർഷം കൊണ്ട് എഴുതിയ പുസ്തകമായിട്ട് കൃത്യം ഈ ആമുഖവും ഈ ഉപസംഹാരവും ഒരുപോലെ വന്നിരിക്കുന്നത് കണ്ടോ? ഒരുപോലെ വന്നത് കണ്ടോ? ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ, അവസരത്തെ മൂന്ന് അധ്യായങ്ങൾ നിങ്ങൾ വീട് ചെല്ലുമ്പം ഈ മൂന്ന് മൂന്ന് ആറ് അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിൽ പതിച്ചു വെക്കണം. വേറെ വാക്കുകൾ പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഈ സാത്താൻ്റെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ബൈബിൾ എഴുതപ്പെടുമായിരുന്നില്ല, രക്ഷകൻ ആവശ്യം വരുമായിരുന്നില്ല, സഭയം ഉണ്ടാകുമായിരുന്നില്ല, നമുക്ക് ശുശ്രൂഷ ആവശ്യം വരുമായിരുന്നില്ല. ദൈവം മനുഷ്യ സൃഷ്ടിച്ച് പരദേശി തൻ്റെ കൂടെ ആക്കി, സാത്താൻ അവിടെ കയറി പണിതു തകർത്തു. ഈ ഒരു അപകടം ഉണ്ടായത് കൊണ്ടാണ് രക്ഷകനായിട്ട് വന്ന ഈശോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ നേരത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈശോ അവിടെ നിൽക്കി 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 ഇറങ്ങാൻ വരട്ടെ, ഇറങ്ങാൻ വരട്ടെ, ആദ്യം ഇങ്ങോട്ട് വന്നേ, ഈ പാർട്ടിയെ കൈകാര്യം ചെയ്യണം, ഈ പാർട്ടിയെ നീ കൈകാര്യം ചെയ്യണം, എന്നിട്ട് ഇറങ്ങിച്ചാൽ മതി. ഈ പാർട്ടിയെ ആദ്യമേ തന്നെ വരച്ച വരയിൽ നിർത്തനടുത്ത് നിർത്തി ഇറക്കി വിടണം, അത് കഴിഞ്ഞിട്ട് മതി ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിർബന്ധമായിട്ട് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു സാത്താനെ പരാജയപ്പെടുന്ന സംഭവം ആദ്യം ചെയ്തത്. ആ കാര്യത്തിലാണ് ഇവൻ ഈശോ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയ മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭത്തിലെ സംഭവം സാത്താൻ്റെ ഇടപെടലും മനുഷ്യൻ്റെ പരാജയവും. ഈശോയുടെ രക്ഷാ സംഭവത്തിൻ്റെ ആദ്യത്തെ സംഭവം
പുതിയ നിയമത്തിന്റെ ആരംഭം കാണുന്നത്. സാത്താനെ ഈശോ പരാജയപ്പെടുത്തി. ആ ഇടപെടലിന്റെ സാത്താൻ വന്ന് ഇടപെട്ടു, ഈശോ പക്ഷേ കീഴ്പ്പെട്ടില്ല, അവനെ പരാജയപ്പെടുത്തി. ഇനി വീണ്ടും ചിന്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സഭയെക്കുറിച്ച് ഈശോ ആദ്യമായിട്ട് പറയുന്നത് മത്തായി 16 കാണാം. കസറേ പെരുപ്പിരി വെച്ച് പത്രോസിനോട് ഈ പാറമരേണ്ട സഭ ഞാൻ സ്ഥാപിക്കും. ഇത് പറഞ്ഞ ഉടനെ ഈശോ ഒന്ന് നിന്നു. സഭയെ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ട് സഭയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ഒരുപാട് വിശുദ്ധരുണ്ടാവും, സഭ ലോകം മുഴുവൻ പടർന്നു വന്നിരിക്കും, വചനം പ്രഘോഷിക്കും, അങ്ങനെയല്ല. പക്ഷേ സഭയെ സ്ഥാപിക്കും എന്ന് പറഞ്ഞ ക്ഷണം ഈശോ നിർത്തിയിട്ട് പറഞ്ഞു, നരകത്തിൻ്റെ കവാടം വരും, പ്രബലപ്പെടില്ല, പക്ഷെ അവൻ കുറേ ഉപദ്രവം ചെയ്യും. അപ്പം സഭയെക്കുറിച്ച് പറയുന്ന ഈശോ ആദ്യം കൊടുക്കുന്ന മുന്നറിയിപ്പ് നരകത്തെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ പത്രോസിനെ താക്കോലേൽപ്പിച്ച് കൂട്ടാനും അഴിക്കാനും ഒക്കെയുള്ള അധികാരം കൊടുത്ത് ഒന്നാമത്തെ മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരു വൈദികനെ മെത്രാനായിട്ട് പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ കുരിശുമാല ഇടിയിക്കും, മെത്രാഭിഷേകം പിന്നെ വരുള്ളൂ. പക്ഷേ ആ സമയം തന്നെ മെത്രാനായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ സഭയുടെ കീഴ്വഴക്കം. അത് ചിന്തിക്കുമ്പം പത്രോസിനെ ഒന്നാം മാർപ്പാപ്പയായിട്ട് ഈശോ പ്രഖ്യാപിച്ചു, കുരിശുമാല ഇടിച്ച പോലെയായി. അങ്ങനെയുള്ള പത്രോസ് പിന്നെ നീങ്ങുമ്പം പത്രോസിന് ഈ പ്രഖ്യാപിത നിയുക്ത മാർപ്പാപ്പ എന്ന രീതിയിൽ ആദ്യം ഉണ്ടാകുന്ന അനുഭവം എന്താ? സാത്താൻ പത്രോസിനോട് സംസാരിച്ചു, ഈശോ തടസ്സപ്പെടുത്തി. ഈ നിയുക്ത മാർപ്പാപ്പയായി പത്രോസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈശോ വിളിച്ചു, സാത്താനെ മാറിപ്പോ. എന്നത് ഇങ്ങനെ എടുത്തു പറയുന്ന സ്നേഹമുള്ളവർ, നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് വരണം. മനുഷ്യ മക്കളെ ദൈവം സൃഷ്ടിച്ച് പ്രതീക്ഷയിലാക്കി ആദ്യത്തെ സംഭവം അവിടെ ദുരന്തമായിട്ട് കറായി സാത്താൻ ഇടപെടൽ വഴി. രക്ഷകനെ അയച്ച് രക്ഷക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വിശുദ്ധ മുന്നറിയിപ്പ് കൊടുത്തു, ആദ്യം ഇവനെ കൈകാര്യം ചെയ്തേ, എന്നിട്ട് മതി ബാക്കി കാര്യം. അടുത്ത സ്റ്റേജ് സഭയെപ്പറ്റി പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞു നരകത്തിന്റെ കവാടം പൊങ്ങി വരും, സൂക്ഷിക്കണം. ഒന്നാമത്തെ മാർപ്പാപ്പയുടെ ശുശ്രൂഷ പ്രഖ്യാപിച്ചു ഈശോ, ആദ്യം ഒരു തട്ട്, നരകവാടം പ്രബലപ്പെടുകയല്ലെന്ന് പറഞ്ഞ് പത്രോസ് കേട്ട്. പക്ഷെ അത്ര തിരിഞ്ഞില്ല, സാത്താൻ ഇതുപോലെ കയറി ആക്രമിക്കുന്നു പത്രോസ് ഓർത്തില്ല. അത്ര പെട്ടെന്ന് സാത്താൻ്റെ നാവായിട്ട് പത്രോസ് ഒന്നാം മാർപ്പാപ്പ പോലും മാറിപ്പോയി. ഈശോ അടുത്ത് നിന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, സാത്താനെ മാറിപ്പോ, നീ തിരുത്തണം, പത്രോസിനോട് പറയുകയാണ്. നോക്കിക്കേ, സാത്താൻ്റെ ഇടപെടൽ എന്തുമാത്രം മനുഷ്യ ചരിത്രത്തിൽ, രക്ഷാകര സംഭവത്തിൽ, സഭയുടെ ആരംഭത്തിൽ, സഭയിൽ ഒന്നാമത്തെ ശുശ്രൂഷകൻ പത്രോസിൻ്റെ ചുമതല നിർവഹണത്തിൽ കയറിക്കിടക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് ഇങ്ങനെയാണ് എങ്കിൽ ഈ ബൈബിൾ മുഴുവൻ്റെ പ്രമേയം ഈ ഒരു സാത്താൻ്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടാ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഈ മേഖലയിൽ ഒന്നും ശ്രദ്ധിക്കാനുള്ളതാ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും കരുതാനായിട്ട് പാടില്ല. പക്ഷെ എങ്ങനെയോ എന്ന സഭയിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് ആർക്കും തന്നെ പറയാൻ താല്പര്യമില്ലാത്തതുപോലെയാണ്. നമ്മുടെ അടുത്ത ആറുകളിലൊക്കെ ഈ ഒരു മേഖലയെക്കുറിച്ച് ആരും തന്നെ പങ്കുവെക്കുന്ന നമുക്ക് കേൾക്കാറില്ല. പക്ഷേ ബെനഡിക്ട് 16 പാപ്പ ശക്തമായിട്ട് പഠിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പ വളരെ വിശദമായിട്ട് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം. പേടിക്കാനല്ല, സൂക്ഷിക്കാൻ. ഇനി എങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഈ മേഖലയെ? ഈശോ തന്നെ മാതൃക തരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, ഹല്ലേലൂയ 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 എന്ന് കൈപൊക്കിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവസ്ഥയിലാണ്. എന്നിട്ടും ഈ ഈശോയ്ക്ക് എത്ര ദിവസം വേണ്ടി വന്നു, എത്ര ദിവസത്തെ പ്രാർത്ഥന വേണ്ടി വന്നു ഇവനെ മലർത്തിയടിക്കാൻ? 40 ദിവസം. 4 ദിവസം അല്ലെങ്കിൽ 4 മണിക്കൂർ പോരായിരുന്നു. ശരിയാണ്, ഈശോ സാത്താൻ്റെ തല തകർക്ക സംഭവം കുരിശുമരണം വഴി അത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈശോ എന്ന മനുഷ്യ വ്യക്തി ദൈവത്തനാണ്, മനുഷ്യനാണ്, പൂർണ്ണ മനുഷ്യൻ. അവിടത്തേക്ക് ഒരു വല്ലാത്ത പോരാട്ടത്തിന് നടത്തേണ്ടി വന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ, പരമപരിശുദ്ധൻ, ഇതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവസ്ഥയിൽ പോലും ഇത്ര ശക്തമായ ഉപവാസ പ്രാർത്ഥന ആവശ്യമായിട്ട് വന്നു ഇവനെ കീഴ്പ്പെടുത്താനെങ്കിൽ നമ്മളും ഈ കെട്ടുകൾ അഴിക്കാൻ നോക്കുമ്പം ചുമ്മാ ദോശയിടുന്ന പോലെ, വേറയ്ക്ക പറിക്കുന്ന പോലെ, ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കുന്ന പോലെ അങ്ങ് നടക്കുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പെട്ടെന്ന് തീരുന്ന കേസുകളുണ്ട്. മിനിറ്റുകൾ കൊണ്ട് പൈശാചിക സാന്നിധ്യങ്ങൾ വിട്ടുപോകുന്നത് അനേക അവസരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വിറച്ച് ബഹളം വെച്ച് ഉരുണ്ട് വീണ് ഇറങ്ങിപ്പോയി പൂർണ്ണമായിട്ട് പ്രിയാകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങൾ മണിക്കൂറുകളുടെ പ്രാർത്ഥന കൊണ്ട് വിടുതൽ കിട്ടുന്നത്, ഒരാഴ്ചത്തെ ധ്യാനം മുഴുവൻ കൂടി, പിന്നെ അങ്ങനെ ധ്യാനം വീണ്ടും കൂടി, ഇടയ്ക്ക് വീണ്ടും പ്രാർത്ഥിച്ച്, അങ്ങനെ ആഴ്ചകളിലൂടെയുള്ള പ്രാർത്ഥന വഴി വിടുതൽ കിട്ടുന്നത്,
അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ അടുത്താറ് എഴുതി സമർപ്പിച്ച നിങ്ങളുടെ നിയോഗങ്ങളും പല പല കെട്ടുകളുടെയും ബന്ധനങ്ങളുടെയൊക്കെ നേരിട്ടുള്ള പരാമർശനമുണ്ട്, സൂചന വെച്ചുള്ളതുണ്ട്. ചിലതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്താ സംഭവം ഇങ്ങനെ വരുന്നത്, അതിന് പുറകെ ഇതിങ്ങനെ സാഹചര്യം കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ പൊരുതുവാനായിട്ട് ഇറങ്ങുമ്പം ഒരു സ്ഥിരതയോടെയുള്ള ത്യാഗമെടുത്തുള്ള ആഴപ്പെട്ട ആത്മീയ കരുത്തോടെയുള്ള പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകണം. കഴിഞ്ഞ മാസങ്ങളിലെ ശുശ്രൂഷയ്ക്ക് വന്ന പല ആൾക്കാർ ഇപ്പം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്, ആവർത്തിച്ച് വരുന്നവർ. അവർ പലരും കുറിച്ചിട്ട് അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അച്ഛാ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് മുമ്പത്തെ പ്രാവശ്യം വന്നിരുന്നു, കുറേ വ്യത്യാസമുണ്ട്, കുറേ കാര്യങ്ങൾ നടന്നു, ഇന്നേൻ്റെ കാര്യങ്ങൾ അച്ഛൻ നടന്നു കിട്ടിയിട്ടുണ്ട്, തടസ്സങ്ങൾ മാറി, ചില കച്ചവടങ്ങൾ നടന്നു, ചില കാര്യങ്ങൾ തറ മാറാനായിട്ട് സാധിച്ചു, ഇനിയും ഉണ്ട് കാര്യങ്ങൾ. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു പോരാട്ടമാണ്. നമ്മളിപ്പം ഈ ശുശ്രൂഷ ഇത് ഏകദിനമായിട്ട് ചെയ്യുന്നു. നമ്മൾ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ഭവനം നമ്മൾ തൊട്ടപ്പുറത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 12 കല്ലിട്ടിട്ട് അത് ഈ ജൂണൊക്കെ ആകുമ്പം, ജൂൺ ജൂലൈ ആകുമായിരിക്കും തോന്നുന്നു, പൂർത്തിയാക്കാനായിട്ട് നമ്മൾ ശിഖരഗതിയിൽ പണികൾ നടക്കുകയാണ്. നമ്മളെല്ലാവരും ആ കെട്ട ഭവനത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളുടെ പ്രാർത്ഥന വെക്കണം. അത് നമ്മൾ ജൂലൈയിലൊക്കെ ആകുമ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ മാസവും ധ്യാനങ്ങൾ നമ്മൾ ആരംഭിക്കും. നമ്മളിപ്പോൾ ഈ ഏതാനും മണിക്കൂറുകൾ ഈ തീഷ്ണതയിൽ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനമെടുക്കുന്നു. ഈ ഒരു തീഷ്ണതയിൽ നമുക്കൊരു 10 ദിവസത്തെ ധ്യാനമാണ് വിടുതലിന് വേണ്ടിയിട്ട് ക്രമീകരിക്കാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുന്നത്, ഒരു 10 ദിവസത്തെ ധ്യാനം. നമ്മൾ പലപ്പോഴും ധ്യാനങ്ങളൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യം ധ്യാനങ്ങൾ ആരംഭിച്ചപ്പം 5 ദിവസം ധ്യാനമായിരുന്നു, 5 മുഴുവൻ ദിവസം. പിന്നെ അത് 4 ദിവസമായി, പിന്നെ പലത്ത് 3 ദിവസമായി. അങ്ങനെയൊക്കെ കാരണം ആൾക്കാർക്ക് തിരക്ക് കാരണം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങിയിട്ട് വ്യാഴാഴ്ച രാവിലെ തീർക്കുക, വ്യാഴാഴ്ച വൈകുന്നേരം തീർക്കുക, അങ്ങനെയൊക്കെ സമയം കുറച്ച് കൊണ്ടുവരാൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാർ ശുശ്രൂഷകരൊക്കെ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. ആൾക്കാർക്ക് തിരക്ക, സമയമില്ല. അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങി തിങ്കളാഴ്ച തീർത്ത് വിടാം, അപ്പോൾ ശനി ഞായർ അങ്ങനെ ഒരു സൗദി എടുത്താൽ മതി, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ വിടുതലിനെ കുറിച്ച് സ്നേഹമുള്ളൊരു ഗൗരവമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ സൂത്രപരിപാടി കൊണ്ടൊന്നും പല കാര്യം നടക്കുകയില്ല. ഈശോ പറഞ്ഞില്ലേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകില്ല. ഈശോ തന്നെ അധികാരം കൊടുത്ത് പറഞ്ഞയച്ച അപ്പസ്തോലന്മാർ പോയി കൈവച്ചിട്ട് ഒരു ബാലനിലെ പിശാച് പോയില്ല. മർക്കോസ് 9 രാത്രിയിൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടത് പോകാതിരുന്നത്? ഈശോ പറഞ്ഞു, പ്രാർത്ഥന വേണം. അപ്പം അതിന് മുമ്പ് തലേദിവസം അവർ പോയി പല പിശാചുകളെ പുറത്താക്കിയതാണ്. അപ്പം അത് നടന്നു, ശരി, ഇറങ്ങിപ്പോയി. അത് വെച്ചുകൊണ്ട് എന്നും ഇറങ്ങിപ്പോകും, എപ്പോഴും ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഈ ബാലനിൽ വെളിപ്പെട്ട പിശാചിനെ പുറത്താക്കണമെങ്കിൽ സ്നേഹമുള്ള അപ്പസ്തോലന്മാർ ഈശോ പറയുകയാണ്, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചേ പറ്റൂ, പ്രാർത്ഥിച്ചേ പറ്റൂ. ഈ ഒരു വ്യക്തത നമുക്ക് വേണം. അവിടെ സ്നേഹമുള്ളവരെ, നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ അത് വായിച്ച എൻ്റെ ഉള്ളു വല്ലാണ്ട്, പലരുടെയും ഞെരുക്കങ്ങൾ എന്നെ വല്ലാണ്ട് സ്പർശിക്കുകയുണ്ടായി. എന്തുമാത്രം സഹനത്തിൽ കൂടെ നിസ്സഹായത കൂടെ നിങ്ങൾ പലരും സ്നേഹമുള്ളവരെ കടന്നു പോകുന്നത്, എന്തുമാത്രം നിസ്സഹായതയും സഹനവും ഞെരുക്കവും കെട്ടപ്പെട്ട അവസ്ഥ. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷക്കാർ നമുക്ക് ഒത്തിരി ആത്മീയമായ അവസരങ്ങൾ ഇല്ലാതെയും പോയി. അതിനിടയിൽ പല രീതിയിലുള്ള തിന്മകൾ കയറി പശ്ചാത്തലമൊരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പല അവസ്ഥകളും കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഈ ഡോക്ടർമാർ പറയല്ലേ ആശുപത്രിയിൽ ഒരു വ്യക്തിയെ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇത് ക്യാൻസറാണ് എന്ന് ഡോക്ടർ പറയുകയാണ്, ഇത് 4th stage ഇത് 1st stage സെക്കൻഡ് സ്റ്റേജിലോ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, ഇത് 4th stage ഇനിയിപ്പോൾ അത് നമുക്ക് നോക്കാം. പക്ഷേ എന്ന് പറയുന്ന പോലെയാണ് ഈ 4th stage 5th or 6th ഒക്കെയാണ് പല പൈശാചിക ക്യാൻസറുകളും പിടിച്ച വ്യക്തികൾ കർത്താവിൻ്റെ പക്കലേക്ക് എത്തുന്ന സഹായം തേടി. ക്യാൻസർ വന്നിട്ട് 4th stage 5th stage പറഞ്ഞാൽ പല ശരീര അവയവങ്ങൾ തീർന്നു പോയി, പലതും മുറിച്ച് കളഞ്ഞാൽ മതി, അത്ര അതുപോലെ ആയിപ്പോയി എന്നർത്ഥം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളും സാത്താൻ്റെ പിടിയിൽപ്പെട്ടിട്ട് തീർന്നു പോയ അവസ്ഥയിലാണ് നമ്മൾ പലരും കർത്താവിൻ്റെ ചികിത്സ സഹായം തേടി അടുത്താരെങ്കിലേക്ക് വരുന്നത്, ശുശ്രൂഷ തേടിക്കൊണ്ടൊക്കെ വരുന്നത്. ശരീരത്തിൻ്റെ കാര്യത്തിൽ തീർന്നു പോയാൽ തീർന്നു പോയതാണ്, പക്ഷെ ആത്മാവിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇല്ലായ്മയിൽന്നുണ്ടാക്കുന്ന ദൈവം സഹായം തേടി വന്നാൽ, ബൈബിളിൽ കാണുന്നില്ല 7 പിശാചുക്കൾ കയറി മെതിച്ചിട്ടിരുന്ന മറിയം മഗ്ദലേനയെ ഈശോ വിടുവിച്ചെടുത്തു. വെറുതെ വിടുവിച്ചു വിട്ടതല്ല, അവൾ ഈശോയുടെ 1-ാമത്തെ അപ്പസ്തോലയായിട്ട് മാറി. 12 അപ്പസ്തോലന്മാരെ ഉത്ഥാന സുവിശേഷം അറിയിക്കാൻ ഈശോ അയച്ച അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായിട്ട് മറിയം മഗ്ദലേന മാറി 3 വർഷം കൊണ്ട്. അത്രയും ഒരു രൂപാന്തരീകരണം, ഇതുപോലെ കെട്ട അവസ്ഥ ജീവിച്ചിരുന്ന ആ ഒരു സഹോദരിയിൽ ഈശോയിലൂടെയുള്ള കൃപാവരം പ്രവർത്തിച്ചു. ഇത്
ഇത് നമുക്ക് വലിയൊരു പാഠമാണ്, മാതൃകയാണ്. അപ്പൊ നമ്മൾ എത്ര ദയനീയ സ്റ്റേജിലാണ്, ഇപ്പൊ പൈശാചിക പീഡയ്ക്ക് അടിപ്പെട്ട് പൈശാചിക ക്യാൻസർ വന്നിട്ട് നമ്മുടെ വ്യക്തി ജീവിതമോ നമ്മുടെ കുടുംബാംഗങ്ങളോ പങ്കാളിയോ മക്കളോ കുടുംബമോ ഒക്കെ ഇപ്പൊ പെട്ടുകിടക്കുന്നതെങ്കിലും ചക്കമുള്ള സഹോദരങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് വന്ന് വിശ്വസ്തയോടെ സ്ഥിരതയോടെ സഹായം തേടാവോ, കൃപാവര സ്വീകരിക്കാവോ, കാര്യങ്ങൾ ഭംഗിയായിട്ട് വരും, മെച്ചപ്പെട്ടു വരും, പരിഹരിക്കപ്പെട്ടു വരും. ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം. പക്ഷേ ഇത് ചുമ്മാ സൂത്രപ്പരോട് വിചാരിക്കരുത്. അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു സന്നദ്ധത, പൊരുതാനുള്ള ഒരു ഒരു വ്യക്തത നമുക്ക് എടുക്കണം. രണ്ടാമതൊരു കാര്യം, ഈശോ ഈ പിശാചനെ പരാജയപ്പെടുത്തുന്ന വചനം പറഞ്ഞിട്ട് നമുക്കറിയാം. മൂന്ന് പ്രാവശ്യവും വചനമാണ് ഈശോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. കേട്ടോ, വചനമാണ് ഈശോ അടുത്ത് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും നമുക്കെതിരെ സാത്താന്റെ പല കെണികളും വരുമ്പം അതിനെ പരാജയപ്പെടുത്താനുള്ള വചന വ്യക്തത നമുക്ക് ആവശ്യമുണ്ട്, വചന വ്യക്തത. അതുകൊണ്ട് വചന പ്രഘോഷണം, വചന ശ്രവണം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനത്തിന് കാതോർക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിന്മയുടെ കെട്ടിട് വിട്ടുപോകുന്ന അനുഭവമുണ്ട്. മർക്കോസ് 1:21 വാക്യങ്ങളിൽ സിനഗോഗിൽ സാബത്ത് ദിവസം ഈശോ പഠിപ്പിച്ചു, കേട്ടുകൊണ്ടിരുന്ന ഒരുവൻ അശ്വത്ഥമുള്ളവനായിരുന്നു, അതുവരെ അവനും അറിയത്തില്ല വേറെ ആർക്കും അറിയത്തില്ല. ഈശോ വചനം കൊടുത്തു കൊടുത്ത് പ്രഘോഷിച്ചു വന്നപ്പോഴേക്കും അവൻ അലറി, അശ്വത്ഥമാവ് അലറി, നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നിരിക്കണോ, നീ എന്ത് ഞങ്ങൾക്ക് ഇടപെടുന്നു. ഈ അശ്വത്ഥാത്മാവിന്റെ കാര്യത്തിൽ ഈശോ ഇടപെട്ടു എന്ന് അശ്വത്ഥമാവ് പറയുകയാണ്. എങ്ങനെ ഇടപെട്ടു, എപ്പോഴാണ് ഇടപെട്ടത്? ഈശോ പഠിപ്പിച്ചതല്ലേ ഉള്ളോ, വചനം പ്രഘോഷിച്ചതല്ലേ ഉള്ളോ, കേട്ടിരുന്ന ഒരാളില്ലേ അശ്വത്ഥമ പറയുകയാണ് നീ എന്നിൽ ഇടപെടുകയാണ്. എങ്ങനെ ഇടപെട്ടു? അവൻ ശ്രദ്ധയോടെ വചനം കേൾക്കുകയായിരുന്നു. ഈ വചനം അങ്ങ് ഇറങ്ങിച്ചെന്നപ്പോഴേക്കും ഈ അശ്വത്ഥാത്മാവിനോട് നല്ല കുത്ത കിട്ടുന്നത്, അവൻ ഇരിക്കപ്പുറത്ത് ഇല്ലെന്നാവുകയാണ്, ഇരിക്കപ്പുറത്ത് ഇല്ലെന്നായിട്ട് അവൻ അലറി വിളിക്കുകയാണ്. നമ്മൾ അജ്ഞതയുടെ ഇരുട്ട് സാത്താൻ നമ്മളെ കെട്ടിയിടാനായിട്ട് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇത്രയും വചനം അല്പം ശ്രദ്ധിക്കുകയായിരുന്നു. കുർബാന നമ്മുടെ ശുശ്രൂഷ ആരംഭത്തിൽ ഞാൻ കുറച്ചുനേരം പറയുകയുണ്ടായി, കാര്യങ്ങൾ നമ്മൾ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതുപോലെ തമ്പുരാൻ്റെ ആത്മാവിൻ്റെ സ്വരത്തിനെ കാതോർത്തുകൊണ്ട് ശ്രദ്ധിച്ച് വ്യക്തതയെടുക്കുമ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കെട്ടുകൾ അഴിയാനുള്ള പശ്ചാത്തലം ഒരുങ്ങും. ഇവിടെ ഞാൻ 10 ദിവസം ധ്യാനമെന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് കുറേ വചന വ്യക്തത എടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, അച്ഛാ പുതിയ ധ്യാന കേന്ദ്രത്തിൽ 10 ദിവസം ധ്യാനം വെച്ച് കഴിഞ്ഞാൽ അത്ര പേർക്ക് വരാൻ പറ്റും? ജോലിയുള്ളവർ, അങ്ങനെയുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ വരാനാ അച്ഛാ? ഇവിടെ 10 ദിവസം ധ്യാനം വല്ലതും വെക്കണ്ടേ? ക്യാൻസർ വന്ന് 50 ഷേജ് ആയി കഴിഞ്ഞാൽ എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കും? ജോലിയുള്ളത് കൊണ്ട് 3 ദിവസം പോയിട്ട് വന്നേക്കാന്ന് പറയൂ, തീരുമാനിക്കുക. പക്ഷേ എനിക്ക് പോത്തിരുന്ന അതുപോലെ ഈ ഒരു വിടുതലും ദൈവാനുഭവവും ആവശ്യമുണ്ട്. അതെനിക്ക് അത്യാവശ്യമാണ്, വില കൊടുത്ത് എനിക്കത് സ്വന്തമാക്കണം എന്ന് ആഗ്രഹവും ബോധ്യവും ഉള്ളവർ സമയമുണ്ടാക്കി അന്വേഷിച്ച് കടന്നു വരട്ടെ. സൂത്ര പരിപാടിക്ക് പോയി എവിടെന്നെങ്കിലും എങ്ങനെയും കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പോകും, അത് അതുകൊണ്ട് കാര്യം നടക്കുകയല്ല. ശരിയാണ്, നമ്മളൊന്നും ഒറ്റ പ്രാർത്ഥന കൊണ്ട് തന്നെ വിടുതലുണ്ടാകുന്ന സംഭവം കാണാം പല അവസരങ്ങളും. ഞാൻ 34 വർഷം അച്ഛനായിട്ട് ഈ ശുശ്രൂഷകൾ ഇങ്ങനെ തമ്പുരാൻ അതിൻ്റെ കൊണ്ടുപോയി, ചിലപ്പോഴൊക്കെ മണിക്കൂറുകളും നല്ല ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തന്നെ ആദ്യ നാളുകളിലൊക്കെ പൊസഷൻ അല്ലെങ്കിൽ ബാധയുള്ള വ്യക്തികൾക്ക് വേണ്ടി തന്നെ ആൾക്കാരെ കൂട്ടി പ്രാർത്ഥിച്ച സംഭവങ്ങൾ പലതുണ്ട്. ഞാൻ പലയിടത്ത് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വിടുതൽ വാങ്ങിച്ച് ബലമായിട്ട് മണിക്കൂറുകൾ അവ വ്യക്തി വെച്ച് പ്രാർത്ഥിച്ച് 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 ഇങ്ങനെ വിടുതലുണ്ടാക്കിയെടുത്ത് കുറച്ച് കഴിഞ്ഞ് മാസങ്ങൾ കഴിയും വീണ്ടും കാണുന്ന സങ്കടകരമായ അവസ്ഥ, അവർ പിന്നെയും ഈ ബന്ധനത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് സങ്കടം തോന്നും. എന്തുമാത്രം വ്യക്തികളുടെ എത്രമാത്രം മണിക്കൂറുകളുടെ അധ്വാനവും പ്രാർത്ഥനയും അതുവഴി കിട്ടി വിടുത്തടാം. എന്നിട്ട് ഇത് ഏതാനും മാസം കഴിഞ്ഞ് പിന്നെ അതിനേക്കാൾ കെട്ട അവസ്ഥയിലും പിന്നെ വരികയാണ്. അപ്പോൾ എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി, ഈ പിശാചനെ ഇറക്കി വിടുക, ഒരു കെട്ട് പൊട്ടിക്ക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതായിരിക്കുന്നവർ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പിന്നെയും അങ്ങനത്തെ ഒരു കെട്ടിലേക്ക് പിടുത്തിലേക്ക് ഒരു പോകാതെ ഇരിക്കാനുള്ള വളർച്ചയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിലനിൽക്കേറിയ കാര്യം വെറുതെ വേസ്റ്റാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ മത്തായി 12 വായിക്കുന്നുണ്ടല്ലോ, 43, 44, 45, ഒരു അശ്വത്ഥാത്മാവ് ഇറങ്ങിപ്പോയി കഴിയുമ്പം അവൻ സന്തോഷമായിട്ടല്ല പോകുന്നത്, അവൻ അലഞ്ഞു നടക്കുകയാണ്. അവന് കയറാൻ ഒരു ഇടം വേണം. അവൻ അറിയാവുന്നൊരു ഇടം ഏതാ?
എവിടെ നിന്ന് പോകുന്ന ആ വ്യക്തിയാ, അവൻ അവിടെ ഒരുക്ക് പിന്നെയും വരും, നോക്കുക എങ്ങനെയുണ്ടെന്ന്. ആളൊഴിഞ്ഞ് കിടക്കുന്നു അത്രേ ഈശോ പറയുക. എന്താ ആളൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ജീവിതത്തിൻ്റെ ആള്, ആളെന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാ, ഇവിടുത്തെ ആൾ ഇവിടെ ഇല്ലേ. ഒരു വീട്ടിൽ വന്ന് വിടവോട് ചോദിക്കുക, ആളെന്ത് ചെയ്യുക, അല്ല ജോലിക്കാട് ഇവിടുത്തെ ആള്, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ ജോലിക്കാരുണ്ട് പക്ഷെ ഉടമസ്ഥനില്ല. ആളൊഴിഞ്ഞ വീടെന്ന് പറഞ്ഞാൽ ഉടയവനായ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തിയാണ് ആ ജീവിതമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് വസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വിടുതലിനോടൊപ്പം കയറി വരുന്നില്ല എങ്കിൽ ഈ ഇറങ്ങിപ്പോയ ഒരു അശുദ്ധാത്മാവ് സന്തോഷമായിട്ടല്ല പോയിരിക്കുന്നത്. അവൻ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കറങ്ങി വന്ന് പിന്നെ എത്തി നോക്കും, എത്തി നോക്കും, ജനാലെ കൂടെ നോക്കും, അതെ കൂടെ നോക്കും, ഇവിടെ ആളില്ലെന്ന് കണ്ടു കഴിയുമ്പം വന്ന് കയറും. ഈശോ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ പിന്നെ വന്ന് കയറുമ്പം തനിച്ച് വന്ന് കയറിയല്ല, അവനറിയാം തനിച്ച് കയറി ഇരുന്ന് വസിപ്പിച്ചപ്പോഴും ആരോ ഒന്ന് ഇറക്കി വിട്ടത്. അവിടെ ഇനി അങ്ങനെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി ഇതിനേക്കാൾ ദുഷ്ടതയുള്ള ഏഴിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കയറി വാസം ഉറപ്പിക്കും എന്ന് ഈശോ പറയുകയാണ്. അങ്ങനെ അവസാനത്തെ സ്ഥിതി അതിനേക്കാൾ ദയനീയമായിട്ട് ഭവിക്കുന്നു. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈശോ പറയുന്നത് ദുഷിച്ച തലമുറയ്ക്ക് സംഭവിക്കും. ദുഷിപ്പെല്ലാം മാറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു തീരുമാനവും അതിനുള്ള മാർഗവും സന്നദ്ധതയുമായിട്ട് വ്യക്തികൾ ഉയർന്നു വന്നെങ്കിലേ പറ്റൂ, എങ്കിലും നിലനിൽക്കുന്ന വിടുതൽ കിട്ടുള്ളൂ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പൈശാചിക ബാധയുള്ള വ്യക്തികളെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്ത ബഹളമാണ്, ബാധയാണ്, അസ്വസ്ഥയാണ്, ഉരുണ്ട് വീടുന്ന് മറിഞ്ഞ് വീടുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടു തന്നെയപ്പോൾ ഇതേ ഒരു ബഹളവും ഇല്ല, ശാന്തമായിട്ടിരിക്കുന്നു. പിന്നെ വേറെ അവസരത്തിൽ പ്രാർത്ഥിക്കുമ്പം കാര്യം മനസ്സിലാകുകയാണ്, ഈ അരുവിയെ വേറൊരു സ്ഥലത്ത് പിടികിട്ടി, അന്നേരം ഈ അരുവി പറയുകയാണ് അവിടേക്ക് വന്ന് കയറിയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു, ഇത് ഗേറ്റിന് പുറത്ത്. ഇയാളിവിടെ പ്രാർത്ഥനയെല്ലാം എടുത്ത്, ഒരു ബഹളവുമില്ല, അസ്വസ്ഥയില്ല, തിരിച്ചറിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കൊടുത്തി കൂടി. ഇത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഒരു പയ്യനെയും കൊണ്ട് ഇവിടെ നേരത്തെ ധ്യാനത്തിന് വന്നിട്ടുന്നു, അവനിങ്ങനെ അറിഞ്ഞുകൊണ്ട് പൈശാചിക അരുവികൾ വിളിച്ച് തൻ്റെ മേൽ തന്നെ കയറ്റി അങ്ങനെ പോകുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് സ്കൂളിൽ വെച്ച് പെട്ടുപോയി. കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത് ഈ ഓജോ ബോട്ടൊക്കെ കളിച്ച് ആത്മാവിനെ വിളിച്ച് വരുത്തി കയറ്റി. അങ്ങനെ ആ അവസ്ഥയിൽ അവനോട് ധ്യാനിക്കാൻ വേണ്ടി അപ്പനെ അമ്മങ്ങളെ കൊണ്ടുവന്നു. ധ്യാനത്തിനിടയിൽ അവസാനത്തെ ബഹിഷ്കരണ ശുശ്രൂഷ പൈശാചികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുള്ള പ്രാർത്ഥനയിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ ആദ്യത്തെ ആജ്ഞ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞ ക്ഷണം ഈ ഭാഗത്തിരിക്കുകയായിരുന്ന പയ്യൻ ചാടി എണീറ്റ് കസേര എടുത്ത്, ഈ കുർബാന ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, കസേര എടുത്ത് വലിച്ചു ഞെറിഞ്ഞു. എന്താ ഹെയിൽ സാറ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താന സ്തുതി ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കസേര ആഞ്ഞ് ഞെറിഞ്ഞു. പിന്നെ നിന്നൊരു കസേര ചാടി പിടിച്ചുകൊണ്ട് തട്ടിയിട്ട് ഇവിടെ വന്ന് കൊണ്ടില്ല, ഒന്ന് നിരത്തടിച്ച് വരണ്ട് വീണു, ഇവിടെ കിടക്ക് പഠിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ശുശ്രൂഷനെ പിടിച്ചോണ്ടിരുന്നു, ശുശ്രൂഷ കൂടി ഇവിടെ പല്ലുവിടെയുണ്ട്. നോക്കുമ്പോൾ അവൻ്റെ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നു, ഉണ്ണി കാണാനില്ല, ഉണ്ണിയില്ലാത്ത വെള്ളം മാത്രമായിട്ട് കണ്ണിങ്ങനെ ഇരിക്കുകയാണ്, ഉണ്ണി ഇങ്ങനെ അരുവി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇത് പൈശാചിക ആറ്റുവി. അപ്പം ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പനെ വിളിച്ച് വരുത്തി ഇവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോനെ ഇത് അപകടം വന്ന് എങ്ങനെയെന്ന് മനസ്സിലാക്കി, ഈ ഓജ ബോർഡും കാര്യങ്ങളും ഇങ്ങനെ പോയിട്ടാണ്, ഇത് മുന്നോട്ട് പോയാൽ നീ തകർന്നു പോവുകയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് അടുത്ത ധ്യാനത്തിന് വീണ്ടും വരണം, അതുവരെയുള്ള സമയം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞ് ഒരുക്കി പറഞ്ഞു കൊടുത്തു വിട്ടു. സംഭവിച്ചറിയാം, അടുത്ത ധ്യാനത്തിന് വീണ്ടും വന്നു. വന്നപ്പോൾ ഇവന് ഒരസ്വസ്ഥയില്ല, ധ്യാനം മുഴുവൻ കൂടി. അതിനിടയ്ക്ക് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ, അച്ഛാ ഇപ്രാവശ്യം ഞാൻ അങ്ങനത്തെ ബഹളമൊന്നും ഉണ്ടാക്കുകയല്ല, അതിനെല്ലാം തീർന്നോ, എല്ലാം കളറ്റി കളഞ്ഞോ. അതല്ല അച്ഛാ, അവൻ പറയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇങ്ങനെ ഒരു ബഹിഷ്കരണ ശുശ്രൂഷയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ ആജ്ഞയുടെ പ്രാർത്ഥന വന്നപ്പോഴത്തേക്കും ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്നെ ഞാൻ വിളിച്ചു വരുത്തിയ ഈ പൈശാചിക അരുവികളെല്ലാം ഞാൻ വീട്ടിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഇരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ആരുമില്ല. അച്ഛൻ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, ഞാനൊരു ബഹളം വെക്കുക. ഇതാ ഒരു കൊച്ചു പറയുന്നു. എന്നിട്ടവൻ പറയാണ് അവന് 18 വയസ്സാകുന്നേ ഉള്ളൂ, 18 വയസ്സാകും പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ സാത്താൻ്റെ കൂടെ സ്നേഹമുള്ളവരെ ഈ കുരുന്ന നാളിൽ ഇന്ന് മീഡിയയിലൊക്കെ ഈ സാത്താൻ സേവക്കാരുടെ എന്തുമാത്രം കാര്യങ്ങളുണ്ടെന്നറിയാം. നമ്മൾ പണ്ട് ഇടവകയിലൊക്കെ ചിൽഡ്രൻസ് കുട്ടികൾക്ക് വേണ്ടി അടുത്താര ബാലസഖ്യവും മിഷൻ ലീഗും തിരുബാലസഖ്യവും ഒക്കെ നടത്തിയിരുന്നത് പോലെ ഇന്ന് സാത്താൻ സേവക്കാർ പിള്ളേർക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷകൾ മീഡിയ വഴി ഇൻ്റർനെറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്.
വളരെ ആകർഷകമായ രീതിയിൽ നല്ല പേരുകളൊക്കെ ഇട്ട് കൊടുത്ത് സാത്താനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ കൊടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ കുരുന്നു പ്രായത്തിൽ കൗതുകത്തോടെ കയറ്റിയെടുത്ത് സാത്താൻ്റെ ആരാധനയ്ക്ക് മാറ്റുന്ന വലിയ പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട്. വലിയ പ്രസ്ഥാനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സാത്താൻ്റെ പള്ളിയുണ്ട്, നമുക്കറിയാം. അവർക്കവിടെ ശുശ്രൂഷകളുണ്ട്. ഒരു അമേരിക്കൻ നഗരത്തിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പം, മീറ്റിംഗ് ഒരു നഗരസഭയുടെ മീറ്റിംഗാണ്, മുനിസിപ്പൽ നഗരസഭയുടെ മീറ്റിങ്ങിൽ ആരംഭത്തിൽ പ്രാർത്ഥനാഗാനം, ദൈവത്തോടുള്ള പ്രാർത്ഥന. ആ സ്ഥലത്തെ സാത്താൻ സേവക്കാർ വന്ന് ആവശ്യപ്പെട്ടു, സാത്താനോടുള്ള പ്രാർത്ഥന വേണം അടുത്ത മീറ്റിങ്ങിന് വെക്കാൻ. അത് സമ്മതിച്ചില്ല മേയറും മറ്റും. കേസ് കൊടുത്തു കോടതിയിൽ, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാത്താനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മീറ്റിംഗ് ആരംഭിക്കണം. നമ്മുടെ മീറ്റിങ്ങൊക്കെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന ആരംഭിക്കും, സാത്താൻ പ്രാർത്ഥന. ഇങ്ങനെയുള്ള പരിപാടികൾ ശക്തമായിട്ട് ഇന്ന് നടക്കുന്നു. ഇത് ഈ മീഡിയയിലൂടെ, യൂട്യൂബും ഇൻ്റർനെറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ദയനീയ സംഭവമാണ് ഞാനീ പറഞ്ഞ പയ്യൻ. അവൻ പറയുകയാണ്, സാത്താനെ വിളിച്ചാൽ അന്നേരെ വരും, പിന്നെ രസമാണ്. ഇങ്ങനെ ഈശോയെ വിളിച്ചാൽ അങ്ങനെ ഒന്നും വരുന്നില്ല. അവിടെ ഈശോ ഉണ്ടോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സാത്താനുണ്ടെന്ന് അറിയാം. സാത്താനെ വിളിച്ചിട്ട് ഇങ്ങനെ, പക്ഷെ അവൻ എങ്ങോട്ടായി പോകുന്നത്? ചൂണ്ട ഇട്ട് മീൻ പിടിക്കുന്നവർ ചൂണ്ട ഇട്ട് മൂർച്ചയുള്ള മൊന മറച്ചു വെച്ചിട്ട് മണ്ണിരയുടെ മാംസളമുള്ള ഭാഗം പുറത്ത് കയറ്റി വെക്കും, കോർത്ത് വെക്കും. പിന്നെ മീനിൻ്റെ മുന്നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മീൻ കാണുന്ന എന്താണ്? ഈ പടയ്ക്കുന്ന മണ്ണിര മാത്രമേ ഉള്ളൂ, നല്ല രുചിയുള്ള മണ്ണിര, തിന്നാൻ നല്ല ശേല. അകത്തോ കൂർത്ത് മൂർത്ത സ്റ്റീൽ ഉള്ള ആണ് ഇരിക്കുക കൊളുത്തുമായിട്ട്. ഇത് മീൻ കാണുന്നേയില്ല. ഇതുപോലെ സാത്താൻ പ്രസ്ഥാനക്കാർ ഇന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് മീഡിയയിലൂടെ, മൊബൈലിലൂടെ ഇതുപോലെ കണ്ടിട്ടുണ്ടെന്ന് കറന്നന്മാരും മുതിർന്നവരുമായി നമ്മൾ അറിയണം. ഒരു കുരുന്ന് പ്രായത്തിൽ ഇതിലേക്കൊക്കെ ഇറങ്ങിപ്പോയി അതുകൊണ്ട് കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിഞ്ഞു വരാൻ ഏതാണ്ട് പറ്റിയല്ലാത്ത പോലെയാണ്. വചനം ഒന്നും പിന്നെ തിരിയല്ല, ദൈവത്തെപ്പറ്റി മനസ്സിലാക്കാനും പറ്റിയല്ല, ഇങ്ങനത്തെ അവസരയ്ക്ക് പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമ്മൾ അറിയണം. ഇവിടെ നമ്മൾ ഈ അമ്പ് നോമ്പിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുമ്പം ഇച്ചിരി മീനും ഇറച്ചിയും വേണ്ടെന്ന് വെച്ചു, ആഴ്ച ഒരു ദിവസം കുരിശൻ്റെ വഴി നടത്തി, ഒരു ഉപവാസം എടുത്തു, പിന്നെ പെസഹായും ദുഃഖവെളിയും വരുമ്പം കുറച്ചുകൂടെ ഉത്ഥാനം നോയമ്പ് വീട്ടിൽ ആഘോഷിച്ചു, തീർന്നു. എൻ്റെ സ്നേഹമുള്ള സഹോദരൻ, ഈ പണി കൊണ്ട് തീർക്കരുത്. ഇതിനു വേണ്ടി അല്ല നോമ്പ്, അമ്പു നോമ്പ് എന്ന് പറയുന്നത്. ഈശോ അങ്ങനത്തെ ഒരു സുഖപരിപാടി പരിപാടിക്കല്ല പോയത്. ഇത്ര ഗൗരവമുള്ളൊരു വിഷയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ചിട്ടയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കാനും ഉണർത്തിയെടുക്കാനും നമുക്ക് ഈ അമ്പു നോമ്പ് ഇട വരുത്തണം. വചനത്തിലേക്ക് നോക്കിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കുകയും ഇപ്പോൾ പറഞ്ഞ പോലെ ആഴമായ പ്രാർത്ഥൻ്റെ പോരാട്ടത്തിന് തയ്യാറാവണം. വചനത്തിൻ്റെ വ്യക്തത എടുക്കണം. വചന വ്യക്തത, വചന വ്യക്തത എടുക്കുന്നതിന് പകരം പൈശാചിക വാക്കുകൾ കേൾക്കാൻ പോയാൽ ഈ പറഞ്ഞ പയ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ അവന് പിന്നെ വചനം എത്ര പറഞ്ഞാലും കേൾക്കാൻ പറ്റിയല്ല, തിരിയല, മനസ്സൊക്കെ വേറെ അവസ്ഥയിലായി പോകും. ഈ മണ്ണ് ചൂളയ്ക്കകത്തിട്ട് ചുട്ടെടുത്ത് ഇഷ്ടിക ഉണ്ടാക്കും, ഓടുണ്ടാക്കും. ഇഷ്ടിക ഓടുമായിട്ട് ചൂടിനകത്ത് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുഴച്ച് നമുക്ക് ചെടി നടാൻ പറ്റിയല്ല മണ്ണ്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ കെട്ടുപോവുക ചുട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞവരെ കുരുന്ന് പ്രായത്തിന് വേണ്ടാത്ത കാര്യങ്ങളും കേട്ട് ഈ പൈശാചികാരത്തിന് വിളിച്ചും ആഘോഷിച്ചൊക്കെ ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ പൊക്കിയെടുക്കാൻ പാടാ സ്നേഹമുള്ളവർ. ഇവിടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ ജാഗ്രത വേണം. ഇതുമാത്രം പേരാ മൊബൈൽ അഡിക്ഷൻ. നിങ്ങളിതിനെ കുറിച്ചിട്ട് നിയോഗത്തിന് ഇത് വലുതുണ്ടെന്ന്, മൊബൈൽ അഡിക്ഷൻ. അതിന് വേറെ മാറ്റിക്കളയാൻ ഒരു തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുമെന്നൊന്ന് പറയുന്ന ഒരു ഉത്തരവല്ല. ആശുപത്രി കിടന്ന് ചികിത്സിപ്പിച്ചാൽ പോലും മാറുന്നില്ലാത്തൊരു അപകടം ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കളും മുതിർന്നവരും ഗൗരവം എടുത്ത് ഈ മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എത്ര സമയമാണ്, എന്താ അവർ കാണുന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ ഒരു പോംവഴിയില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ ഒരു പോംവഴിയില്ല. ഇഷ്ടം പോകാലും മൊബൈൽ ഫോണും കൊടുത്ത് രാത്രിയും മറ്റും മുറി ഇരുന്ന് ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ കയറിയിട്ട് വേണ്ടാത്ത അഴുക്കും അശ്ലീലവും പിന്നെ സാത്താനിക സൈറ്റും രസമാണ്. വളരെ കൗതുകരമായ രീതിയിലാണ് ചൂണ്ടയിട്ട് വെക്കുന്നത് സാത്താൻ്റെ ആൾക്കാർ. അതിനകത്ത് കൊത്തിക്കഴിഞ്ഞാൽ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളിത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഏത് ക്യാൻസർ 6-ാം സ്റ്റേജ് 8-ാം ശൈ എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ നമ്മൾ എതിരെ കൊണ്ട് ഓടി നടന്ന് എന്ത് ചെയ്യാനായിട്ടാണ്? ഈ ഒരു ജാഗ്രതയൊക്കെ നമ്മൾ എടുക്കണം. നമ്മളൊന്നാമതിനെ ശ്രദ്ധിച്ചില്ലേ, ശത്രുവായ പിശാജ് ആരെ വീടുകളും നോക്കിക്കൊണ്ട് അലർന്ന സമൂഹത്തെ പോലെ ചുറ്റി നടക്കുന്നു. ജാഗ്രതയോടെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിന്ന് അവനെ എതിർക്കുക. വിശ്വാസത്തിൻ്റെ പോരാട്ടം നിങ്ങൾ നടത്തണം. ആധിപത്യവും ശക്തിയെല്ലാം ദൈവത്തിനാണ്, അത് നിങ്ങൾ സ്വന്തമാക്കിയെടുക്കണം. പുത്രസഹോദരൻ പറയുക,
പത്രോസ് അപ്പോസ്തലന്മാർ പാപയോട് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തട്ട് കിട്ടിയതാണ് സാത്താൻ്റെ. പിന്നെ പഠിച്ചു എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് സമർപ്പിച്ച നിയോഗങ്ങളിലേക്ക് എല്ലാ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. ഇപ്പം തന്നെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ അനേകർ നല്ല ദാഹത്തോടെ ആഗ്രഹത്തോടെ തുറവയോടെ വന്ന് ഈ ശുശ്രൂഷയെ കൂടിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. അവസാനം കയ്യോ പ്രാർത്ഥനയും വിഘ ശുശ്രൂഷ എല്ലാം ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് നിർത്തരുത്, ഇതിൻ്റെ ആഴത്തിലേക്ക് വരണം. ഗൗരവമുള്ള വിഷയങ്ങൾ, പഴക്കമുള്ള വിഷയങ്ങൾ ഒക്കെയുള്ള വ്യക്തികൾ പ്രധാന ശുശ്രൂഷകൾ വീണ്ടും വീണ്ടും ഒന്ന് കൂടിക്കുകയും ധ്യാനങ്ങൾ ആരംഭിക്കുക, 10 ദിവസത്തേക്ക് ഒന്ന് കൂടാൻ തയ്യാറായിക്കുകയും അങ്ങനെ ഒരു പോരാട്ടം നടത്തി നമുക്ക് മറിയം മദ്ദലേന ഈശോയുടെ ഉത്ഥാന ദിവസം അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായിട്ട് സുവിശേഷ പ്രഘോഷണമായിട്ട് നിന്ന പോലെ എത്ര ഏഴോ എത്ര വിശ്വാസികളാകട്ടെ നമ്മുടെ കുടുംബത്തിൽ നമുക്കുള്ളത് മുഴുവൻ മാറ്റിക്കൊണ്ട് ഇങ്ങനെ വരാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം തീമ് ഇതാണെന്ന് മനസ്സിലാക്കിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എണീറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് കേട്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ച് തമ്പുരാൻ്റെ വചനവും അതിനെ തന്നെ വ്യക്തതയും ഈശോ എന്നോട് എന്താ ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കിക്കുകയും പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുക. പ്രാർത്ഥന ഉപവാസം പരവേശപ്പെടാനല്ല, പേടിക്കാനല്ല, പരിഭ്രമിക്കാനല്ല, പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്ന് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈശ്വര വചന വാഗ്ദാനമാണ്. ആ വചന വാഗ്ദാനം നമ്മൾ നിറവേറണം. ഈശോ അതിനോട് കാത്തു നിൽക്കുകയാണ്. നമ്മൾ അതിനായിട്ട് അടുത്ത പക്കലേക്ക് വന്നാൽ മതി. നമുക്ക് ഈ ഒരു വചന വ്യക്തതയോടെ നമ്മുടെ നിയോഗ മേഖലകളെ സമീപിക്കാനും കർത്താവ് ഉറപ്പിക്കായിട്ട് തുറന്നായിരിക്കാനും സാധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അടുത്ത ആരയില് അരുളിക്കയില് അപ്പത്തിൻ്റെ തിരുസ്വരൂപത്തില് സന്നിധാനിക്കുന്ന ഈശോയെ തന്നെ ഉറ്റുനോക്കിക്ക്. ഏതാനും നിമിഷങ്ങൾ സർവശക്തനായ ദൈവം മനുഷ്യനായി അവതരിച്ച് നമുക്കിവിടെ രക്ഷ നേടി അവിടെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ തന്നെ ശരീരവും രക്തവും നമുക്ക് അപ്പവും മീഞ്ഞുമായി തന്ന് നമ്മുടെ പക്കലേക്ക് ഓരോ ദിവസവും കടന്നു വരാൻ നമ്മിലേക്ക് വന്ന് വസിക്കാനുള്ള സ്വലീയ സ്വർഗീയ വഴിയൊരുക്കി ദിവ്യകാരുണ്യമെന്ന മഹാരഹസ്യം. അങ്ങനെ അവിടുത്തെ തിരുശരീരവും രക്തവുമായി ഭവിച്ച അപ്പം ഈർത്താരയിൽ അദൃശ്വരായ മലാഖമാരിവിടെ സന്നിഹിതരായി കുമ്പിട്ട് ആരാധിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ നെഞ്ചിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഇതേ തിരുവോസ്തുരൂപനായ ഈശോ ഈ കുർബാന സ്വീകരണം വഴി കടന്നു വന്ന് നമ്മിലും വസിക്കുന്നുവെന്നറിഞ്ഞ് അർത്താരയിലെ അരുളിക്കയിൽ
കൈതൊട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരവസരം തന്നാൽ എത്ര ഭക്തിയോടെ സ്നേഹത്തോടെ നിങ്ങളത് ചെയ്യും. അതന്നെയല്ലേ ഇപ്പോൾ ചങ്കത്ത് നിങ്ങൾ കൈവച്ച് നിൽക്കുമ്പോൾ പണിക്കാരുണ്ടാക്കിയ അരുളിക്കയാണ് അടുത്ത ആരയിൽ സ്വർണം പൂശി വെച്ചിരിക്കുന്നത്. ഈശോയെ എഴുന്നള്ളിച്ച് വെക്കാൻ ദൈവം തമ്പുരാനുണ്ടാക്കിയ അരുളിക്കയാണ് നമ്മുടെ ശരീരം. അരുളി ഇരിക്കുന്ന ഇടം അതാണ് അരുളിക്ക. അവിടുന്ന് എൻ്റെ ഉള്ളത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ആരയിൽ എന്ന പോലെ തന്നെ സ്വർണക്കതിരുകളും തിരികളും എൻ്റെ ചുറ്റിലുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ വ്യക്തതയെടുത്ത് ചങ്കത്ത് കൈ ചേർത്ത് നിൽക്കുമ്പോൾ അരുളിക്കയാണ് സ്പർശിക്കുന്നറിഞ്ഞ്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ, അടുത്ത ആരിൽ അവിടുത്തെ സാന്നിധ്യം, എൻ്റെ ഉള്ളത്തിൽ അവിടുത്തെ സാന്നിധ്യം, എൻ്റെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും ഇതേ ജീവനുള്ള അരുളിക്കകൾ, ഈ അങ്കണം മുഴുവനും ഈശോയുടെ അരുളിക്ക. ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയെ കൊണ്ട് നിറഞ്ഞ ഈ വിശുദ്ധ അങ്കണം, ഈശോയുടെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. പഴയ നിയമത്തിൻ്റെ വാഗ്ദാന പെടവും കയ്യിലെടുത്തുകൊണ്ട് ജെറിക്ക കോട്ടയ്ക്ക് ചുറ്റും ബിസയക്കാർ ചുറ്റി നടന്ന് ഉച്ചത്തിൽ സ്തുതിച്ചപ്പോഴ കോട്ട തകർന്നു വീണു. ഈശോയുടെ തിരു സാന്നിധ്യം നമ്മുടെ ഉള്ളത്തിൽ അടുത്താരയിൽ ഈ അങ്കണം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിഞ്ഞും സ്നേഹത്തോടെ ഏറ്റുപറഞ്ഞ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ കെട്ടുകളെല്ലാം പൊട്ടും. നമുക്ക് എണീറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തിയോടും കൂടെ അവിടത്തേക്ക് സ്തുതി അർപ്പിക്കാം. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷമാണിത്. ദൈവശക്തി നമ്മളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ അവിടുത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. യൂദാസ് കറിയാത്ത ഈശോയെ സ്വീകരിച്ചില്ല അടുത്തിരുന്നിട്ടും. നമ്മൾ അവിടുത്തെ സ്വീകരിക്കാതെ പോകരുത്. അവിടുത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എല്ലാ നിയോഗതലങ്ങളിലും നമ്മൾ സ്വീകരിക്കാം. ഉച്ചത്തിൽ സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. ഈശോയെ അങ്ങയുടെ ശക്തമായ സജീവമായ യഥാർത്ഥമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളങ്ങളും നിറഞ്ഞിരിക്കുന്നല്ലോ. ഈ അങ്കണം നിറഞ്ഞിരിക്കുന്നല്ലോ. ഈ അടുത്താരി അങ്ങയുടെ ദിവികളുടെ സാന്നിധ്യം, ഈശോ ഈശോ അങ്ങയുടെ സാന്നിധ്യത്താർ ഞങ്ങളുടെ കുതിരട്ടെ, നിറയട്ടെ. അങ്ങയുടെ സ്നേഹാഗ്നി ഞങ്ങൾ കത്തട്ടെ. ആരാധന. ഇസ്രായേൽക്കാർ ജെറിക്കോ നഗരത്തിന് ചുറ്റും കർത്താവിന്റെ വാഗ്ദാന പേടകമെടുത്തുകൊണ്ട് പോയപ്പോൾ കാഹളം മുഴക്കി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ദൈവശക്തി അവിടെ വ്യാപരിച്ചു. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവർക്കെതിരെ നിന്നിരുന്ന ആ ജെറിക്കോ കോട്ട നിലം പതിച്ചു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സജീവമായ സാന്നിധ്യം എൻ്റെ ഉള്ളത്തിന് ഈ വിശുദ്ധ അങ്ങളെ മുഴുവനിലും ഏറ്റുപറഞ്ഞ് ആഘോഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും ആ ശക്തി കടന്നു വരട്ടെ. എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ഇന്ദ്രിയങ്ങളിലേക്ക്, ബുദ്ധിയിലേക്ക്, ഭാവനയിലേക്ക്, ഓർമ്മകളിലേക്ക്, ചിന്തകളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്ക്, എല്ലാ അവയവങ്ങളിലേക്ക്, സകല സ്പന്ദനങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക്, ഓരോരുത്തരുടെ ചോരയിലേക്കും ദൈവശക്തി ഈ സമയം വ്യാപരിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് സ്തുതിച്ചേ. കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തമായിട്ട് കൈയടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയുടെ സാന്നിധ്യം ജ്വലിക്കട്ടെ. തീപ്പൊരി ഊതി ഊതി കത്തിച്ച് വലിയ അഗ്നിജ്വാലയായി, അഗ്നിപ്രളയമായി മാറ്റുന്ന പോലെ ഈശോയുടെ തിരുസാന്നിധ്യത്തെ ആഘോഷിച്ച് വർദ്ധിപ്പിച്ചേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ശക്തമായി കൈയടിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഈശോയെ വിളിച്ചുകൊണ്ട് ആ സ്തുതി ആരാധന അർപ്പിച്ച് ഓരോരുത്തരും അവർക്ക് സാധ്യമായ രീതിയിൽ ആത്മാവിന്റെ പ്രേരണ കിട്ടുന്നത് അനുസരിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ബാലകരും സൗഖ്യം കിട്ടിയവരും ജനക്കൂട്ടവും ഹോശാന വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിച്ചപ്പോൾ പരിസയ്യരും പുരോഹിതരും തടസ്സപ്പെടുത്തി. ഈശോ പറഞ്ഞു, ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. തമ്പുരാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകാൻ. സ്വർഗത്തില് മലാഖമാര്, വിശുദ്ധരുടെ സമൂഹങ്ങള്, ചെറിയവരും വലിയവരും ഇടിമുഴക്കം പോലെ, പെരുവെള്ളച്ചാട്ടം പോലെ ഉച്ചത്തിൽ ഹല്ലേലൂയ പാടിക്കൊണ്ട്
കേൾക്കണ്ട, ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്നു. ആ കൂട്ടായ്മയിൽ നമ്മളും ചേരുന്നു, ഓരോരുത്തരും ചേരട്ടെ, അറിഞ്ഞുകൊണ്ട് കൂടിക്കേ. ഹല 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞാൻ മഹത്വപ്പെടുത്തുന്നു എന്റെ ദൈവത്തിന് ആരാധന, എന്റെ കർത്താവിന് ആരാധന, എന്റെ തമ്പുരാൻ ആരാധന, എന്റെ ഈശോയ്ക്ക് ആരാധന. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഭാഷാവരമുള്ളവര് ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഖല 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 നോക്കി അല്ല, കണ്ണടച്ച് ഹൃദയത്തിലെ ഈശ്വര സാന്നിധ്യം ആഘോഷിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. മടുപ്പില്ലാതെ, മടിയില്ലാതെ ഉച്ചത്തിൽ ദൈവശക്തി കടന്നു വരട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവശക്തി കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ് ഇത്. തിരിച്ചറിഞ്ഞേ എന്റെ തമ്പുരാനെ, എന്നെ ഒന്ന് തല്ലി പൊട്ടിക്കണമേ, എന്നെ ഒന്ന് ഉടച്ചു വാർക്കണമേ, എന്നെ തിന്നയെല്ലാം തട്ടി തകർക്കണമേ. ചെറിയക്കോട്ട് തകർന്ന പോലെ എന്റെ ശരീരത്തില്, ഇന്ദ്രിയങ്ങളില്, എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കയറിയിരിക്കുന്ന സകല പൈശാചിക സാന്നിധ്യങ്ങള്, പിടുത്തങ്ങള്, കെട്ടുകള്, അവകാശങ്ങള് പൊട്ടിപ്പോകട്ടെ, വിട്ടുപോകട്ടെ, ദൂരെ പോകട്ടെ, പലായനം ചെയ്യട്ടെ. ഞാൻ സ്വതന്ത്രയാവട്ടെ, ഞാൻ സ്വതന്ത്രനാവട്ടെ. ആഗ്രഹിച്ച് സ്തുതിച്ചേ, ആഗ്രഹിച്ച് ശക്തമായിട്ട് കൈയടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഈ കരങ്ങൾ ഉപയോഗിച്ച് എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ട്, അശുദ്ധിയും വെറുപ്പും വിദ്വേഷവും കുത്തിത്തിരിപ്പും എല്ലാം ഈശോയെ അതിനെല്ലാം പരിഹാരമായി ഈ കരം അടിച്ചുകൊണ്ട് കരഘോഷത്താൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ. സങ്കീർത്തനത്തില് വിശുദ്ധാത്മ പഠിപ്പിച്ചില്ലേ, കരഘോഷത്താൽ ദൈവത്തെ സ്തുതിക്കുവേൻ, കരങ്ങൾ ഘോഷിക്കട്ടെ, നന്നായിട്ട് കൈയടിച്ച് ദൈവത്തിന് മഹത്വം ഉച്ചത്തിൽ സ്വരമുയർത്തിക്കൊണ്ട് ഈ നാവുകൊണ്ട് അധരങ്ങൾ കൊണ്ട് എന്തെല്ലാം തിന്മ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം വൃത്തികൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു കുറ്റം പറഞ്ഞ് വിധിച്ചു എന്ന് മാത്രം അശുദ്ധി, ആസക്തി, വ്യർത്ഥത, അതിനെല്ലാം പകരമായിട്ടൊരു അല്പമെങ്കിലും ആ അധരങ്ങൾ കൊണ്ട് നാവുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിച്ചേ. നമ്മുടെ കരങ്ങളിലോ, കാലുകളിലോ, ശരീരത്തിലോ, അവയവങ്ങളിലോ എവിടെയെങ്കിലും കാര്യ സകല തിന്മയും വിട്ടുപോകട്ടെ. സ്തുതിപ്പിന്റെ ആഘോഷത്തില്, സ്തുതിപ്പിന്റെ അഭിഷേകത്തില് സാധാരണ ശക്തികള് വിട്ടുപോകട്ടെ. ഏതെല്ലാം മേഖലകളെ കുറിച്ച് നിയമങ്ങൾ എഴുതി ഈ മക്കൾ നമ്പർത്തോടെ അത്താരെ സമർപ്പിച്ചുമോ, അവരേക്കെല്ലാം ദൈവശക്തി കടന്നു വരട്ടെ. ഹല 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 നിങ്ങൾ എഴുതി വെച്ച നിയമങ്ങൾ ഓരോന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് സ്തുതിച്ചേ. ആ നിയോഗത്തിന്റെ ഓരോ വിഷയവും, ഓരോ വ്യക്തിയും, കാര്യങ്ങളെയും, അവസ്ഥകളെയും എല്ലാം ഭാവനെ കണ്ടുകൊണ്ട് ഈശ്വരവും അവയെ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ട് സ്തുതിച്ച് ശക്തി ഒഴുകട്ടെ. പ്രാർത്ഥനാപരം, പ്രാർത്ഥനാപരം ജ്വലിക്കട്ടെ, പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങളെല്ലാം വിട്ടുപോകട്ടെ. വസ്ത്രഗീത അഭിഷേകം, സ്തോത്രഗീത അഭിഷേകം ജ്വലിക്കട്ടെ. ആഗ്രഹിച്ച് ചോദിക്കുന്ന മക്കളിലേക്ക് പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം കൃപയായി ഒഴുകിയിറങ്ങട്ടെ. വെറുപ്പുകള്, വിദ്വേഷങ്ങള്, അകർച്ചകള്, ഭിന്നിപ്പുകള്, സ്നേഹമില്ലായ്മ, അതിന്റെ പിന്നിലുള്ള തിന്മയുടെ അരുവികള് വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. സ്നേഹത്തിന്റെ അഭിഷേകം, കൂട്ടായ്മയുടെ അഭിഷേകം, ഐക്യത്തിന്റെ അഭിഷേകം, ദമ്പതികൾക്കിടയിൽ ലയത്തിന്റെ അഭിഷേകം, ദൈവ കരുണയാല്, ദൈവ കൃപയാല് ഇപ്പം ഈ നിമിഷം ആഗ്രഹിക്കുന്ന മക്കളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഹല 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 അമ്മേൻ 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 അമ്മേൻ. ഈ ദമ്പതികളിൽ, ധ്യാനം കൂടുന്ന ദമ്പതികളിലേക്ക് സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ, ലയത്തിന്റെ അഭിഷേകം നിറയട്ടെ. സകല അകൽച്ചയുടെ അരി വിട്ടുപോകട്ടെ, എതിർപ്പിന്റെ അരി വിട്ടുപോകട്ടെ, വടക്കടിക്കലിന്റെ അരി വിട്ടുപോകട്ടെ.
ആ നാമത്തെ അഭിഷേകം, നാമദൈവത്തിന്റെ ദൈവിക അഭിഷേകം കൂടി മക്കൾ നിറയട്ടെ. മക്കൾക്കിടയിൽ മാതാപിതാക്കൾ മക്കളെ ബന്ധത്തിലേക്ക് കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. അനുസരണക്കേടിന്റെ മക്കളെ പ്രവർത്തിക്കുന്ന പൈശാചിക അരുവികളെ യേശുവിന്റെ നാമത്തില് നിങ്ങളെ ഞങ്ങൾ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സഹോദരങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കുന്ന പൈശാചിക അരുവികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുന്നു, ശാസിക്കപ്പെടുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. വിട്ടുപോകട്ടെ, 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 വിട്ടുപോകട്ടെ. മിഖായൽ മലാഖ ഊരിയവാളുമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ, ഞങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരട്ടെ, നിയോഗ മേഖലകളിലേക്ക് കടന്നു വരട്ടെ. സകല തിന്മയുടെ സാന്നിധ്യങ്ങളെയും മലാഖ കണ്ടുപിടിച്ച് വെട്ടി അരിഞ്ഞ് ഓടിക്കട്ടെ. മലാഖമാര് വൃന്ദഗണങ്ങള് ഞങ്ങളുടെ ജീവിതത്തില് നിറയട്ടെ, കുടുംബങ്ങളില് നിറയട്ടെ. സമർപ്പിച്ച നിയോഗ മേഖലകളില് മിഖായലും ദൂതന്മാരും കടന്നു വരട്ടെ, കടന്നു വരട്ടെ, കടന്നു വരട്ടെ, പ്രവർത്തിക്കട്ടെ, ഇടപെടട്ടെ. ശാരീരിക രോഗത്തിന്റെ നരങ്ങളിലേക്കെല്ലാം ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈശോ മലമുകളിൽ നിറങ്ങി താടുവാരത്തിന് വന്ന് നിന്നു. രോഗികള്, തളവാദ രോഗികള് മുടന്തര് അവിടുത്തെ പക്കലെത്തി. അവിടുന്ന് തൊട്ടവര്, അവിടുത്തെ തൊട്ടവരെല്ലാം അവിടുന്ന് ശക്തി പുറപ്പെട്ട് അവരെ സൗഖ്യപ്പെടുത്തി. ഈശോയിൽ നിന്നും ഈ സമയം രോഗശാന്തിയുടെ ശക്തി ഒഴുകി ഇറങ്ങട്ടെ, ഒഴുകി ഇറങ്ങട്ടെ. ഏതെല്ലാം രോഗങ്ങളെ കുറിച്ച് ഈ മക്കൾ വിഷമിച്ചും വേദനിച്ചും നിസ്സഹായം അനുഭവിച്ചും കൊണ്ട് ആരുടെയൊക്കെ രോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ മക്കൾ തിരുമുമ്പിൽ നിൽക്കുന്നവോ, ആ മേഖലകളിലേക്കെല്ലാം രോഗശാന്തിയുടെ സൗഖ്യ ശക്തി ഈ സമയം ഈ അൾത്താരിൽ നിന്നും ഒഴുകി ഇറങ്ങട്ടെ, ഒഴുകി ഇറങ്ങട്ടെ. രക്തസ്രാവക്കാരി സ്ത്രീയിൽ പ്രവർത്തിച്ച ദൈവിക ശക്തി, ആ സ്ത്രീയിലേക്ക് നിർഗളിച്ച ദൈവശക്തി ഈ സമയം ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങി. സൗഖ്യം, സൗഖ്യം, യേശുവിന്റെ നാമത്തിലെ സൗഖ്യം, സമ്പൂർണ്ണ സൗഖ്യം കിട്ടട്ടെ, 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 കിട്ടട്ടെ. മക്കളെ സ്വന്തമാക്കിക്കേ, ആമേൻ പറഞ്ഞുകൊണ്ട് കിട്ടട്ടെ. സൗഖ്യം കടന്നു വരട്ടെ, സൗഖ്യം കടന്നു വരട്ടെ, എന്നിലേക്ക് വരട്ടെ. ഇന്ന് ഇന്ന രോഗങ്ങളിലേക്ക് ദൈവശക്തി കടന്നു വരട്ടെ, കടന്നു വരട്ടെ, കടന്നു വരട്ടെ. മാനസിക രോഗങ്ങള്, വൈകാരിക അപചയങ്ങള്, അവക്കുതകള്, വൈകല്യങ്ങളിലേക്കെല്ലാം ദൈവശക്തി പഠന വൈകല്യങ്ങള്, പെരുമാറ്റ വൈകല്യങ്ങളിലേക്ക് ദൈവശക്തി ഈ സമയം കടന്നു വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് ദൈവശക്തി. മദ്യപാനത്തിന്റെ കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. മയക്കുമരുന്നിന്റെ, പുകവലിയുടെ, മറ്റു എന്തെങ്കിലും പോലെ പൈശാചികമായ മയക്കുമരുന്ന് സാധനങ്ങളുടെ സകല ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തില് പൊട്ടിപ്പോകട്ടെ, പൊട്ടി വീഴട്ടെ, തകർന്ന് തെറിച്ചു പോകട്ടെ. തർക്കദോഷങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. തർക്കദോഷങ്ങള്, ലൈംഗികമായ തർക്കദോഷങ്ങള്, സ്വയംഭോഗത്തിന്റെയോ സ്വവർഗഭോഗത്തിന്റെയോ വ്യഭിചാരാശക്തിയുടെ, പോർണോഗ്രഫിയുടെ, അശുദ്ധമായ മറ്റു മനോഭാവങ്ങളുടെ, ചിന്തകളുടെ, നോട്ടത്തിന്റെയോ, കണ്ണുകളിലോ അവയവങ്ങൾ പ്രവർത്തിക്കുന്ന സകല അശുദ്ധിയുടെ ആത്മാക്കളെ യേശു ക്രിസ്തുവിന്റെ സർവശക്തമായ നാമത്തിന് നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകാൻ യേശുവിന്റെ സർവശക്തമായ തിരുനാമത്തിന് കീഴ്പ്പെടട്ടെ. ഈ മക്കള്, തമ്പുരാന്റെ മക്കള്, വിശുദ്ധാത്മാവ് നിറഞ്ഞു ജീവിക്കുന്ന വിശുദ്ധരായ മക്കള് മാരായി മാറട്ടെ. സകലവിധ ആസക്തിയുടെ പിടുത്തങ്ങള്, വലികള്, ബന്ധനങ്ങൾ, തടക്കങ്ങള് ഈ മക്കളിൽ നിന്നും ഈ നിമിഷം എന്നേക്കുമായി വേര് പിഴുത് ദൂരെ പോകട്ടെ. പാരമ്പര്യമായി പൂർവികളിലൂടെയോ ഞങ്ങളുടെ വീടും പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് നേരെ താമസ വ്യക്തികൾ വഴിയോ കിട്ടിയ പൈശാചിക അവകാശങ്ങള്, പഴുതുകള് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ അരുവികളെ, സാത്താന്യ സംഘങ്ങളെ യേശുവിന്റെ നാമത്തില് ആവശ്യപ്പെടുന്നു. ഈ വിശുദ്ധ അൾത്താരിൽ നിന്നുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ പൗരോഗ്യത്തെ അഭിഷേകത്തിന് ആവശ്യപ്പെടുന്നു. ഈ മക്കളിൽ നിന്നും വിട്ടുപോവുക. യേശുവിനെ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. തലമുറകളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരുവികള് യേശുവിന്റെ തിരക്കത്തിന് കുതിർന്ന
വിട്ടു പോകട്ടെ, വിട്ടു പോകട്ടെ, വിട്ടു പോകട്ടെ. സാമ്പത്തിക തടസ്സം ഉണ്ടാക്കുന്ന, സാമ്പത്തിക പുരോഗതി തടസ്സം ഉണ്ടാക്കുന്ന, കടബാധ്യത ഉണ്ടാക്കുന്ന, സാമ്പത്തിക അധ്വാനത്തെ നിഷ്ഫലമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളോ യേശുവിന്റെ തിരുനാമത്തിന് ഈ നിമിഷം കീഴ്പ്പെടട്ടെ, കീഴ്പ്പെടട്ടെ. കടബാധ്യതകൾ സാമ്പത്തിക മേഖലയിൽ ദൈവത്തിന് ശക്തി വ്യാപരിക്കട്ടെ. കല 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 വിവാഹ തടസ്സത്തിന്റെ പിന്നിലുള്ള പൈശാചിക അരീതികൾ യേശുവിന്റെ നാമത്തിന് വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക അരുവികൾ വിട്ടുപോകട്ടെ. ഏറ്റവും ജോലി തടസ്സം ഉണ്ടാക്കുന്ന പൈശാചിക അരുവികൾ വിട്ടുപോകട്ടെ. പഠന തടസ്സം ഉണ്ടാക്കുന്ന പൈശാചിക അരുവികൾ വിട്ടുപോകട്ടെ. കല 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 അനൈക്യത്തിന്റെ പൈശാചിക അരുവികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടുപോകട്ടെ. കല 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 കേസുകൾ, വഴക്കുകൾ, വക്കാണങ്ങൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, പഴിക്കലുകളുടെ പൈശാചിക സ്വരങ്ങൾ, സ്വാധീനങ്ങൾ, സാന്നിധ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുന്നു, ശാസിക്കപ്പെടുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. ഈ മക്കൾ കർത്താവേ ഈ സമയം തിരുവമ്പില് ഉയർത്തുന്ന നിയോഗങ്ങള്, വികൃതങ്ങള, മേഖലകള്, അവരേക്കെല്ലാം അങ്ങനെ കരുണകടാക്ഷം ഉണ്ടാവണമേ. ഗുഹാശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ വന്നു കഴിഞ്ഞു പറഞ്ഞ ഈശോയേ, ആ ദൈവാത്മാവ് ഈ മക്കളിലേക്ക് ഒരിപ്പം സമർപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് ഈ സമയം കടന്നു വരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദൈവാത്മാവിന്റെ കരസ്പർശനം കൊണ്ടായിട്ട് കർത്താവേ ഈ മക്കളെ ഞെരുക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ അരൂപികൾ, സാന്നിധ്യങ്ങൾ അല്ല ഖാല 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 ബന്ധിക്കപ്പെടുന്നു, ശാസിക്കപ്പെടുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ, നന്ദിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. ഖാല 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 ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, അമ്മേ നന്ദി, 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 ആവേ മരിയ, ആവേ മരിയ. എല്ലാ വിശുദ്ധ, എല്ലാ വിശുദ്ധ മലാഖമാരെ, വിശുദ്ധ പിതാവേ, ഖാല 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 വിശുദ്ധ ഗീവർഗീസ് സഹദ, ഖാല 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 വിശുദ്ധ ബെനഡിക്ട് ഭദ്രബിയോ, എല്ലാ വിശുദ്ധ, ഖാല 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 മറിയന്ദ്രേ സെബ്രാസ്യ, ഖാല 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 പിതാവ്, ഖാല 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 എല്ലാ വാഴ്ത്തപ്പെട്ടവർ, ഖാല 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 മദർ തെരേസയുടെ സാന്നിധ്യം, ഖാല 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 സ്തോത്രഗീത അഭിഷേകം ജ്വലിക്കട്ടെ, സ്തോത്രഗീത അഭിഷേകം ജ്വലിക്കട്ടെ. എല്ലാം മറന്ന് സ്തുതിച്ചുകൊണ്ടായിരുന്നേ സ്നേഹമുള്ളവരെ, അവിടെ ഇവിടെ നോക്കി കാഴ്ച കണ്ടു നിൽക്കാതെ സർവശക്തിയോടെ എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവശക്തി ഇപ്പൊ കടന്നു ചെല്ലട്ടെ. കുടുംബാംഗങ്ങളിലേക്ക് ദൈവശക്തി കടന്നു ചെല്ലട്ടെ. ശുശ്രൂഷയെ വന്നിട്ടില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവശക്തി ഇപ്പൊ തന്നെ അയച്ചേ, അവരിലേക്ക് കൃപ വർഷിച്ചേ. നിങ്ങളുടെ വീട്ടിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ചേ. നിങ്ങളുടെ വീട്ടിലേക്ക് കൃപയോടെ ചെല്ലട്ടെ. നിങ്ങൾ ചെല്ലുമ്പോഴേക്കും കൃപ അവിടെ നിറയട്ടെ. കൃപയുടെ സാന്നിധ്യം കൊണ്ട് കെട്ടുകൾ പൊട്ടട്ടെ. നിയോഗ മേഖലകളിലേക്ക്, നിങ്ങളുടെ പറമ്പുകളിലേക്ക്, ബിസിനസ്സുകളിലേക്ക്, വാഹനങ്ങളിലേക്ക്, വളർത്തുമൃഗങ്ങളിലേക്ക്, കൃഷികളിലേക്ക് എല്ലാം കരമുയർത്തിക്കൊണ്ട് ദൈവശക്തി അയച്ചേ. തിരുരക്തം തളിച്ച് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ തിരുരക്തം അവിടേക്കെല്ലാം തളിക്കുക. ഹല ഖാല 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 ഹല ഖാല 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 ഭാഷാപരമുള്ളവർ അറിഞ്ഞുകൊണ്ട് ഭാഷാപരത്തിൽ ആഘോഷിച്ച് സ്തുതിച്ച് തെളിഞ്ഞു വരട്ടെ. ആനന്ദം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം
സമാധാനം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ക്ഷമത, സൗമ്യത, ആത്മ സംയമനം, സർവഫലങ്ങളും നിറഞ്ഞു കവിയട്ടെ, ആത്മ ഫലങ്ങളും നിറയട്ടെ മക്കളെ. വരദാനങ്ങൾ തെളിയട്ടെ, വരദാനങ്ങൾ ഉച്ചരിക്കട്ടെ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീത ചവിട്ടു നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുക ഇല്ല. ലോക പത്ത് പത്തൊമ്പത് തിരുവചനം, ഈ മക്കൾ എല്ലാവരും അന്വർത്ഥമാകട്ടെ. സകല കൂടോത്തരങ്ങൾ, ശുദ്ധപ്രിയങ്ങൾ, ആവിചാര കർമ്മങ്ങൾ നിഷ്ഫലമായിട്ട് പോകട്ടെ. അവ എവിടെ നിന്ന് വന്നു അങ്ങോട്ട് തിരിച്ചു പോകട്ടെ. ഞങ്ങൾക്കെതിരെയുള്ള ഈ മക്കൾക്കെതിരെയുള്ള ആഭിചാര കർമ്മങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ, ശാപങ്ങൾ, ബ്രാക്കുകൾ എവിടുന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകട്ടെ. ഈ മക്കൾ സ്വതന്ത്രരാവട്ടെ, ഈ മക്കൾ സ്വതന്ത്രരാവട്ടെ. ഞങ്ങളുടെ വീടുകളിലെ പറമ്പുകളിലെ വീടിനകത്തോ പുറത്തോ വരാതിലോ മുറ്റത്തോ കിടക്കുന്ന സകല ക്ഷുദ്രപ്രയോഗ വസ്തുക്കളുടെ മേൽ ഈശോയുടെ തിരുരക്തം ഈ നിമിഷം തളിക്കുന്നു. അവരുടെ സകല പൈശക്തി കെട്ടുപോകട്ടെ. സകല പൈശക ശക്തി ഈ നിമിഷം കെട്ട് സകല സ്വാധീന പൈശാചിക സ്വാധീനം തീർന്നു പോയ വെറും വസ്തുക്കളായിട്ട് അവിടെ കിടക്കട്ടെ. തിരിരക്തം തിരിരക്തം തിരിരക്തം. ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടോ ഉദ്ദേശിച്ചുകൊണ്ടോ ഞങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞും പഴിച്ചുകൊണ്ടും പെരുമാറുന്ന എല്ലാ മക്കളിലേക്കും അനുഗ്രഹം ഒഴുകി നിറയട്ടെ, അനുഗ്രഹം ഒഴുകി നിറയട്ടെ, സമാധാനം നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ഞങ്ങളെ വെറുക്കുന്ന മക്കളിലേക്കെല്ലാം കൃപ നിറയട്ടെ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെല്ലാം അനുഗ്രഹം ഒഴുകി നിറയട്ടെ, തിരിരക്തം ഒഴുകി ചെല്ലട്ടെ. എല്ലാ ശുദ്ധീകര ആത്മാക്കളിലേക്ക്, ദൈവകരുണയിലേക്ക് അവർ കടന്നു വരട്ടെ. ദൈവകൃപ ശുദ്ധീകരണ ആത്മാക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. അനേക ആത്മാക്കൾ ഈ നിമിഷം തന്നെ സ്വർഗത്തിന്റെ സന്തോഷത്തേക്ക് പ്രവേശിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സ്തുതി സ്തുതി സ്തുതി. ആരാധന 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 ആരാധന. സ്തുതി സ്തുതി സ്തുതി. നന്ദി സ്തുതി 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 സ്തുതി. നന്ദി സ്തുതി 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 സ്തുതി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയുടെ അധികാരത്തില് ഈശോയുടെ നാമത്തിൽ നമ്മൾ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലി തിന്മയുടെ സകല സാന്നിധ്യങ്ങളെയും ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇംഗ്ലീഷുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കിടയിൽ അച്ഛന് കുരിശടാർത്തിൽ ഇങ്ങനെ ആശീർവദിക്കുമ്പോൾ അത് ആജ്ഞാരൂപത്തിലുള്ള
സാത്താനെ ബഹിഷ്കരിക്കുന്ന സമയങ്ങളാണ്. അപ്പം നിങ്ങളുടെ മേൽ തന്നെ കുരിശൻ്റെ അടയാളം നിങ്ങൾ വരച്ചുകൊണ്ട് അതാ കുരിശൻ്റെ സംരക്ഷണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥനയുടെ സമയം നമുക്ക് മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നവർ, അല്ലാത്തവർ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. പ്രത്യേകമായി വിടുതൽ വേണ്ടതായ മേഖലകളെല്ലാം മനസ്സുകൊണ്ട് ഒരുക്കി ഈശ്വരമ്പിലേക്ക് തുറന്ന് വെക്കട്ടെ. ഓരോരുത്തരും വ്യഞ്ചരിക്കാനുള്ള വസ്തുക്കൾ തുറന്ന് വെക്കുന്നവർ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് തമ്പുരാൻ്റെ ശക്തമായ വിടുതൽ സ്പർശനം കടന്നു വരേണ്ട മേഖലകളെല്ലാം മനസ്സുകൊണ്ട് തുറന്ന് വെക്കുക. ഈശോ, അങ്ങയുടെ പരിശീവത ആരംഭത്തിൽ അങ്ങ് പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധുതർക്ക് മോചനം നൽകാൻ, അടിച്ചമർത്തപ്പെടുക വിടുതൽ നൽകാൻ, ഹൃദയം തന്നവർക്ക് സൗഖ്യം നൽകാൻ ദൈവമായ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അങ്ങിൽ നിറവേറിതമായ ആ പ്രവാചക വചനം സഭയിലൂടെ നിരന്തരം നിറവേറ്റപ്പെടുന്നതാണല്ലോ കർത്താവേ. പൗരോഹിത്യ അഭിഷേകം വഴി അങ്ങ് ദാസന് നൽകിയ അശുശ്രൂഷ നിയോഗം, പിന്നെ ധ്യാന കേന്ദ്രത്തിലെ നിയോഗം വഴി അധികാരപ്പെടുത്തുന്നതനുസരിച്ച് ഈ മക്കളുടെ മേൽ കർത്താവേ അങ്ങയുടെ നാമത്തിൽ ദാസന് കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സകലവിധത്തിന്മേടെ സാന്നിധ്യങ്ങളെ ബഹിഷ്കരിക്കുന്നു. അങ്ങയിൽ നിറഞ്ഞ അഭിഷേകം കർത്താവിയോട് പ്രവർത്തിക്കട്ടെ. ഈശോയെ നന്ദി. ആവേ മരിയ, ആവേ മരിയ, എല്ലാ വിശുദ്ധരും മലാഖമാരെ നന്ദി. ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് ദി സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആമേൻ. ഗ്ലോറിയസ് പ്രിൻസ് ഓഫ് ദ സെലസ്റ്റ്യൽ ഹോസ്റ്റ്, സെൻറ് മൈക്കിൾ ദി ആർക്കേഞ്ചൽ, ഡിഫൻഡ് അസ് ഇൻ ദി കോൺഫ്ലിക്ട് which we have to sustain against principalities and powers, against the rulers of the world of darkness, against the spirit of wickedness in the high places. Come to the rescue of men whom God has created to his image and likeness, and whom he has redeemed at a great price from the tyranny of the devil. It is thou whom the Holy Church venerates as her guardian and protector, thou whom the Lord has charged to conduct redeemed souls into heaven. Pray therefore the God of peace to subdue Satan beneath our feet, that he may no longer retain men captive, nor do injury to the church. Present our prayers to the Most High, that without delay they may draw his mercy down upon us. Seize the dragon, the old serpent, which is the devil and Satan, bind him and cast him into the bottomless pit, that he may no longer seduce the nations. In the name of Jesus Christ, our Lord and Savior, strengthened by the intercession of the Immaculate Virgin Mary, Mother of God, of the Blessed Michael, the Archangel, of the Blessed Apostles, Peter and Paul, and all the saints, and powerful in the holy authority of our ministry, we confidently undertake to repulse the attacks and deceits of the devil. Let God arise, let his enemies be scattered, let them that hate him flee before him. As smoke is driven away, so drive them away. As wax melteth before the fire, so let the wicked perish at the presence of God. Behold the cross of the Lord, flee bands of enemies. The lion of the tribe of Judah, the offspring of David, hath conquered. May the mercy of the Lord descend upon us, as great as our hope in thee. We drive you from us, whoever you may be, unclean spirits, satanic powers, infernal invaders, wicked legions, assemblies and sects. In the name and by the virtue of our Lord Jesus Christ, may you be snatched away and driven from the church of God and from the souls redeemed by the precious blood of the divine lamb. Seize your audacity, cunning serpent, to delude the human race, to persecute the church, to torment God's elect and sip the mass of wheat. This is the command made to you by the Most High God, with whom in your haughty insolence you still pretend to be equal. The God who will have all men to be saved and to come to the knowledge of the truth. God the Father commands you. God the Son commands you. God the Holy Spirit commands you. Christ commands you. The eternal word of God made flesh. He who to save our race have done through your malice, humbled himself, becoming obedient even unto death. He who has built his church on the famed rock
and declared that the gates of hell shall not prevail against her, because he dwells with her all days, even to the consummation of the ages. The hidden virtue of the cross requires it of you, as the source of the power of the mysteries of the Christian faith. The glorious Mother of God, the Virgin Mary, commands you. She who by her humility and from the first moment of Immaculate Conception crushed your proud head. The faith of the holy apostles Peter and Paul and of the other apostles commands you. The blood of the martyrs and the pious intercession of all the saints command you. Thus, Caesar dragon and you, wicked legions, we adjure you by the living God, by the true God, by the holy God, by the God who so loved the world that he delivered his only Son, that every soul believing in him might not perish, but have life everlasting. Cease deceiving human creatures and pouring out to them the poison of eternal perdition. Cease harming the church and hindering her liberty. Retreat, Satan, invent and master of all deceit, enemy of man's salvation. Cede the place to Christ in whom you have found none of your works. Cede the place to the one holy Catholic and apostolic church accorded by Christ at the price of his holy blood. Stoop beneath the all-powerful hand of God. Tremble and flee at the vicarage of the holy and terrible name of Jesus Christ. This name which causes hell to tremble. This name to which the virtues, powers, and dominations of heaven are humbly submissive. This name which the cherubim and seraphim praise unceasingly repeating, holy, holy, holy is the Lord, the God of armies. O Lord, hear my prayer. Let my cry come unto thee. May the Lord be with each and every one of us. Let us pray. God of heaven, God of earth, God of angels, God of archangels, God of patriarchs, God of prophets, God of apostles, God of martyrs, God of confessors, God of virgins, God who has power to give life after death and rest after work, because there is no other God than thee, and there can be no other. For thou art the creator of all things visible and invisible, of whose reign there shall be no end. We humbly prostrate ourselves before the glorious majesty, and we supplicate thee to deliver us from all the tyranny of the infernal spirits, from their snares and their furious wickedness. Deign, O Lord, to protect us by thy power and to preserve us safe and sound. We beseech thee through Jesus Christ our Lord. Amen. From the snares of the devil, deliver us, O Lord, that the church may serve thee in peace and liberty. We beseech thee to hear us, that thou may crush down all enemies of thy church. We beseech thee to hear us. ഇരിക്കാം. നമ്മൾ അഭിഷേക പ്രാർത്ഥനയ്ക്ക് ആയിട്ട് അടുത്ത ആരെങ്കിലേക്ക് ലൈനായിട്ട് കടന്നു വരികയാണ്. കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഈ സമയം മുഴുവൻ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. ഈശോയുടെ മുമ്പിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നതെന്ന് ഓർമ്മിക്കണം. അച്ഛൻ്റെ അടുത്തേക്കല്ല. അച്ഛൻ അവിടെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, ഈശോയ്ക്ക് ശരീരത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ട് മാത്രം. ഇവിടെ അടുത്താറിൽ ഈശോയെ നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ താഴേക്ക് വരും. താഴെ നിന്ന് വരുമ്പം നിങ്ങളുടെ നോട്ട ഈ അടുത്താറിൽ ഈശോയിലായിരിക്കണം. ഈശോയെ അങ്ങയുടെ ബക്രിക്ക് ഇതാ ഞാൻ വരുന്നു, ഞാൻ അങ്ങയുടെ ബക്രിക്ക് ഇതാ ഞാൻ വരുന്നു. ഉള്ളുകൊണ്ട് അങ്ങനെ പറഞ്ഞും ആഗ്രഹിച്ചും കൊതിയോടെ കടന്നു വരിക. അച്ഛൻ നിൽക്കുന്നിടത്ത് വരുമ്പം രണ്ട് കാര്യവും തുറന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പ് നിൽക്കുക. അച്ഛൻ ഈശോയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശിരസ് കൈവച്ച് ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലമാൻ്റെ അഭിഷേകം വരുന്ന പോലെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അനുഭവം ഉണ്ട്. ചിലക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം വലിച്ചെടുക്കുന്ന പോലെ കൃപ ഒഴുകി ചെല്ലുന്ന കാണാം, അറിയാൻ പറ്റും, കയ്യിൽ അറിയാൻ പറ്റും. നമ്മുടെ ഓസിട്ടൊരു കുളത്തിൽ നിന്ന് വെള്ളം താഴേക്ക് കൊണ്ടുപോയാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പം ആ ഓസിൻ്റെ വാതക്കൽ വാക്കിൽ ഒന്ന് കൈ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ വെള്ളം വലിക്കുന്ന അറിയാം, സക്ക് ചെയ്യുന്ന അറിയാം. എന്ന് പറഞ്ഞ പോലെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഇങ്ങനെ സക്ക് ചെയ്ത് കൃപയെടുക്കുന്നതായിട്ട് അറിയാൻ പറ്റും. അത് ആഗ്രഹിച്ച് വരുന്നവരിലേക്കാണ് വരുന്നത്. ചില വ്യക്തിയുടെ തല കൈവെക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, ഉള്ളുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല, ഉള്ളു തുറന്നിട്ടില്ല. അങ്ങനെ ചുരുക്കം ചില വ്യക്തികൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല പല ഉത്കണ്ഠകളും
പാപങ്ങളോ ഒക്കെ കലക്കവും കയറി കിടക്കുന്നത് കൊണ്ട് തെളിഞ്ഞു വരുന്നില്ലായിരിക്കാം. ഇപ്പം ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഒഴുകി കൃപ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് വരിക. ഇപ്പം മുന്നോട്ട് ഇപ്പം അനുഭവം അങ്ങനെ വരുന്നില്ല, അല്ലെങ്കിൽ ഒഴുകിയൊന്നോ ഇരുന്ന് അറിഞ്ഞുകൂടാ. മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഈ ഒരു ദാഹത്തോടെ ഒരുങ്ങി ഒരുങ്ങി വരുമ്പോൾ അത് നല്ലപോലെ തെളിഞ്ഞ് ഒഴുകി നിറയുന്ന അനുഭവത്തിലേക്ക് വരും. ഇത്രയും പറയാൻ കാര്യം നിങ്ങൾ ആഗ്രഹിച്ച് വരണമെന്ന് ഓർപ്പിക്കാനായിട്ടാണ്. ഈ സമയം മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പറന്നിറങ്ങുന്ന സമയങ്ങളാണ്, കൃപ നിറയുന്ന സമയമാണ്. നമ്മൾ അരമണിക്കൂർ എങ്കിലും എടുക്കും പ്രാർത്ഥന പൂർത്തിയാകാൻ. ഈ അരമണിക്കൂറും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിമിഷം പോലും കാഴ്ച കണ്ടോ നോക്കി ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ അവസരം ഇല്ല, ഇന്നില്ല. നമ്മൾ ഇത്രയും മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ഒരുക്കം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ കത്തിൽ നിൽക്കണം എല്ലാവരും. നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് കൊണ്ട് പാട്ടിട്ട് തരും, ആ കൂട്ടത്തിൽ കയ്യടിച്ചോ സ്തുതിച്ചോ ഒക്കെ എല്ലാം മറന്ന് പരിസ്ഥാനമോൻ്റെ സാന്നിധ്യം പരമാവധി നിറച്ച് നിറച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഫോണിൻ്റെയൊക്കെ ബാറ്ററി കറണ്ടെ കുത്തി വെച്ചിട്ട് ഫുൾ ചാർജ് ആക്കി എടുക്കുന്ന പോലെ ഫുൾ ചാർജ് ആക്കി എടുത്ത് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഓർമ്മിക്കുക. ഇപ്പം നമുക്ക് എണീറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പാടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇടയ്ക്ക് ഇരിക്കേണ്ടവർ ഇരുന്ന് കൊള്ളുക. പക്ഷെ പറ്റുന്നതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാം മറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണീറ്റ് നിൽക്കാം. അഭിഷേകമായി എന്നിൽ പടരണമേ, വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. അഗ്നിയായി ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയായി ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തി പടരണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ.
ചിതറിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ Thank you.
നല്ല ദൈവത്തിന് നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പ്രകടിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ നന്ദി, ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, അമ്മേ നന്ദി, സ്വർഗമെല്ലാ വിശുദ്ധ മലാഖമാരെ നന്ദി, 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 എല്ലാ ശുദ്ധികര ആത്മാക്കളെ നന്ദി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, സ്തുതി. സ്നേഹമുള്ള സഹോദരരെ, എനിക്ക് മുൻ പ്രാവശ്യങ്ങളൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു അനുഭവമായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് നല്ലതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ വലിച്ചു. എനിക്ക് വളരെ നല്ലത് കൈയടക്കാൻ പറ്റുന്നില്ലാത്ത പോലെയായിരുന്നു. അതുപോലെ കുറച്ച് പേര് ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ ചിന്താ കലക്കങ്ങൾ അങ്ങനെയൊക്കെ. അങ്ങനെ മനസ്സ് കലങ്ങിയൊക്കെ കുറേ വചനം കേൾക്കണം. യൂട്യൂബിൽ നമ്മുടെ ടോക്കുകൾ കുറേ കിടപ്പുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറി മൗണ്ടൻ്റെ പുറയിട്ട് സെൻറ്ററിൽ കയറിയിട്ട് നമ്മുടെ ടോക്കുകൾ കുറേ ഇരുന്ന് കേട്ടേ. അപ്പോൾ നമുക്ക് ആ ആശയതരത്തിലുള്ള ബ്ലോക്ക് മാറിക്കിട്ടും. കുറച്ച് പേർക്ക് സങ്കടത്തിൻ്റെ ബ്ലോക്കുണ്ട്, ഉൾക്കണ്ട ആകുല സങ്കടം. അങ്ങനെയുള്ളവർ ആ വിഷയങ്ങൾ പറഞ്ഞ് സ്തുതിക്കണം. മൗണ്ടൻ്റെ പുറയിട്ട് സെൻറ്ററിൻ്റെ ആ യൂട്യൂബ് ധ്യാനത്തിനകത്ത് ദൈവശക്തി വ്യാപരിക അതിനകത്ത് പ്ലേലിസ്റ്റ് കയറി, ഹോം പേജ് കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്ന എടുത്തിട്ട് അതിനകത്ത് ഹെഡിങ്ങുകളെല്ലാം പേരുകളെല്ലാം നോക്കിയപ്പോൾ സ്തുതിപ്പിനെ കുറിച്ചുള്ള സെഷനുകളുണ്ട് ഏതാനും എണ്ണം. നമ്മുടെ 421 ധ്യാനം നമ്മൾ കോവിഡ് കാലത്ത് ചെയ്തത് കിടപ്പുണ്ട് യൂട്യൂബിൽ. ആ സ്തുതിപ്പിൻ്റെ സെഷൻ എടുത്തിട്ട് അങ്ങനെയുള്ളവർ കേട്ടിച്ചിട്ട് അത് അതിനകത്ത് മോഡലും കിടപ്പുണ്ട്, അത് വെച്ചുകൊണ്ട് സ്തുതിക്കണമിരുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറിന്ന് സ്തുതിച്ചേ ഒന്നുമില്ല, അത് വെച്ചുകൊണ്ട് കൂടെ സ്തുതിക്കുക. അപ്പം ഈ സങ്കടത്തിൻ്റെ ഉത്കണ്ഠയുടെയും കുറേ ബ്ലോക്ക് കുറച്ച് പേർക്കുണ്ട്, അതിനെ നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെ കയറി വരണം. ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലപോലെ തമ്പുരാൻ്റെ സ്പർശനം ബോധ്യമായവർ നല്ല ഒരു പങ്കിക്കൂട്ടത്തിലുണ്ട്. അതൊരു പ്രത്യേക അനുഗ്രഹം. അവരെ ഒത്തിരി തന്നു, നിങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുമുണ്ട്. അവർക്ക് ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അടുത്ത രണ്ടാം ശനിയാഴ്ച വീണ്ടും ഒരുമിച്ച് കൂടാം. നിങ്ങൾ പ്രാർത്ഥന, നമുക്ക് ഒരുമിച്ചായിരിക്കാം. നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ലഘുപുസ്തക പരമ്പരയുണ്ട്, കുറച്ചുപേർ കണ്ടു കാണാം. അവിടെ നമുക്കത് സ്റ്റാളിൽ ലഭ്യമാണ്. ഇങ്ങനത്തെ ആത്മീയ അനുഭവങ്ങൾ പങ്കുവെച്ച് അതിൻ്റെ വചന വ്യാഖ്യാനവും ജീവിതത്തിലേക്കുള്ള പ്രായോഗിക ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ്. വളരെ കളർഫുള്ളായിട്ട് നമ്മൾ അടിച്ചിറക്കുന്നതാണ്. 25 രൂപ വിലയുള്ളൂ. എല്ലാ മാസവും 2 എണ്ണം വെച്ചിറക്കുന്നുണ്ട് നമ്മൾ. നിങ്ങൾക്കത് വരിസംഖ്യ അടച്ച് പേര് കൊടുത്താൽ പോസ്റ്റ് വഴി അയച്ചു തരും, അല്ലെങ്കിൽ കൂട്ടി നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാം. ഈ മാസം 2 പുതിയ പുസ്തകങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഈ ചിന്തയിൽ ആഴപ്പെടാനുള്ള ഒരു മാർഗവും കൂടിയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ. നിങ്ങളൊന്ന് മറിച്ച് നോക്കുക. കണ്ടിട്ടില്ലാത്തവർ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. ഫുൾ സെറ്റോ കുറച്ചെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് അങ്ങനെ പോവുക. പിന്നെ അപഭവനം കെട്ടിടം പണി നടക്കുകയാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്. പ്രാർത്ഥിക്കുക, ഇതിനും പെട്ടെന്ന് പൂർത്തിയാക്കി നമുക്ക് ശുശ്രൂഷക്കരുത്തോടെ അവിടെ ഏർക്കാൻ വേണ്ടിയിട്ട്. സാമ്പത്തികമായിട്ട് വിഷമമില്ലാത്തവർ കുറേ പേര് നിങ്ങൾ കൂട്ടത്തിലുണ്ടാവും. തമ്പുരാൻ തന്ന ആ സാമ്പത്തിക കരുത്ത് നമുക്ക് ശുശ്രൂഷയ്ക്കുള്ള ഭവനത്തിലേക്ക് കുറച്ച് മാറ്റാൻ പറ്റുമോ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഞെരുക്കം കൂടാതെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മെസ്സിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്തുതി ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാതൃസ്വം പ്രാർത്ഥിച്ച് നമുക്ക് വിരിയാം.